السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله مولانا العظيم. ആദരണീയരായ പണ്ഡിതന്മാർ, നേതാക്കൾ, പെരപ്പൂനാട്ടിലെ നല്ലവരായ മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ, ബഹുമാനപ്പെട്ട ഡീം ഉസ്താദിൻ്റെ ശിഷ്യന്മാരായ പണ്ഡിതന്മാർ, ഈ സദസ്സിൻ്റെ പുണ്യം വന്യരായ ഉസ്താദിൻ്റെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആ ഖബറിൽ അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. ഈ പള്ളിൻ്റെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന എല്ലാ ഖബറാളികൾക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അവരെ ഖബറിലേക്കും ഈ സദസ്സിൻ്റെ സന്തോഷം അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറിലേക്ക് അള്ളാഹു ഇതിനെ തവാബിനെ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ആമുഖം നീട്ടാതെ ചുരുക്കം ചില വാക്കുകൾ പറഞ്ഞ് നമുക്ക് പിരിയാം. ബഹുമാനപ്പെട്ട ടി എം സയദി ഉസ്താദ്, ഞാൻ നെല്ലിയാടിയിൽ വേദന പോയി അവിടെ ഇശാഇൻ്റെ സമയത്ത് എത്തി. നമസ്കാരത്തിനൊക്കെ ജമാഅത്തിന് കൂടി ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ അവിടെ ഉസ്താദ് ഉദ്ഘാടനം ചെയ്തു തന്നു. ഞാൻ വേദം പറഞ്ഞു. ഞാൻ ബാക്കിമാറിലേക്ക് തിരിച്ചെത്തി. പിറ്റേ ദിവസം അവിടെ ഉസ്താദിൻ്റെ വേദമായിരുന്നു. പിറ്റേ ദിവസത്തെ വേദലാണ് വാർത്ത വരുന്നു. മരണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഉസ്താദ് അവിടെ വീണു. പിന്നെ ഞാനും നമ്മുടെ റഷീദ് സാരി ഉസ്താദും ജനാസ കാണാൻ വേണ്ടിയാണ് അവിടുത്തെ വീട്ടിലേക്ക് പോയത്. അള്ളാഹു ശുഹദാക്കളെ പട്ടികയിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ. അള്ളാഹു ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. മഹാന്മാരെ അനുസ്മരിക്കണം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹശ്റിൽ അള്ളാഹു തആല പറഞ്ഞു, വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ. വല്ലദീന ജാഉ മിൻ ബഅദിഹിം, പിൻഗാമികൾ, പിന്നിൽ വരുന്നവർ. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെ എല്ലാ മുഅ്മിനീങ്ങളും ഈ പട്ടികയിൽ പെട്ടു. അപ്പോൾ പിൻഗാമികൾ, പിന്നിൽ വരുന്ന ഞമ്മളൊക്കെയും, യഖൂലൂന, അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ യദുഊന, അവർ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്താ പ്രാർത്ഥന? റബ്ബന ഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു തരണം. പോരാ, വലി ഇഖ്വാനിനല്ലദീന സബഖൂന ബിൽ ഈമാൻ, ഞങ്ങളെക്കാളും ഈമാൻ കൊണ്ട് മുൻകടന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണം അല്ലാ എന്ന് പിൻഗാമികൾ മുൻഗാമികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന കൂട്ടരെന്ന് പറഞ്ഞ് സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു തആല മുഅ്മിനീങ്ങളെ പരിചയപ്പെടുത്തിയത് കാണാം. ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ പറഞ്ഞു, ഉമിൻ അലാമത്തുൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ അടയാളമാണ്, അയദുഖുറ സാബിഖീന, മുൻഗാമികളെ അനുസ്മരിക്കണം. മുൻഗാമികളെ സ്മരിക്കണം, അനുസ്മരിക്കണം, അവരെ മഹത്വം പറയണം. എങ്ങനെ? അവരെ മഹത്വം പറയുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരെ കുറിച്ച് പിൻ തലമുറയിലേക്ക് പറഞ്ഞു കൊടുക്കുക അവരാരാണെന്ന്. ഇങ്ങനെ മുൻഗാമികളെ അനുസ്മരിക്കണം. അത് ഈമാനുള്ളവൻ്റെ അടയാളമാണ്. ഖുർആനിൻ്റെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കാണാം. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫമല്ലമ്യക്കും കദാലിക്, ഇനി ഇങ്ങനെയല്ല. എങ്ങനെയല്ല? മുൻഗാമികളെ അനുസ്മരിക്കുന്ന കൂട്ടവരല്ല. പിന്നെയോ, ബൽ ദക്കറഹും ബിസ്സു, മുൻഗാമികളെ കുറിച്ച് മോശപ്പെട്ടത് പറയുന്നവരാണ്. അവർ മുൻഗാമികളെ നല്ലത് പറയില്ല, മുൻഗാമികളെ കുറിച്ച് വൃത്തികേട് പറയുന്നവരാണ്, മോശപ്പെട്ടത് പറയുന്നവരാണ്. എന്നാൽ കാന ഖാരിജം മിൻ ജുംലത്തി അക്സാമിൽ മുഅ്മിനീന ബിനസ്തിഹാദിഹിൽ ആയ,
ഈ ആയത്ത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത് മുൻഗാമികളെ അനുസ്മരിക്കാതെ അവരെ കുറിച്ച് മോശപ്പെട്ടത് മാത്രം പറയുന്നവർ അവർ മുഅ്മിനീങ്ങളെ പട്ടികയിൽ നിന്ന് പുറത്താ, അവരും ഈമാനും തമ്മിൽ ബന്ധമില്ല. അപ്പൊ മുൻഗാമികളെ അനുസ്മരിക്കണം, നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോയവരെ അനുസ്മരിക്കണം. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ഖാത്തിമത്തുൽ മുഹഖഖീൻ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു അവിടത്തോട് ചോദ്യം ഫതാവൽ കുബറയിൽ കാണാം, മുൻഗാമികളെ അനുസ്മരിക്കാൻ പറ്റുമോ, മുൻഗാമികളെ മഹത്വം പറയാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഒരു പേജോളം വിശദീകരണം പറഞ്ഞിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോയവരെ അനുസ്മരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞു 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 അവസാനം പറഞ്ഞു, ആലിമീങ്ങളായാലൊഴികെ, സ്വാലിഹീങ്ങളായാലൊഴികെ, മഹാന്മാരായാലൊഴികെ അവരെ അനുസ്മരിക്കാം, അല്ലാതെ സാധാരണക്കാരെ അനുസ്മരിച്ചിട്ട് കാര്യമില്ലല്ലോ. മഹാന്മാരെ അനുസ്മരിക്കാം, ആലിമീങ്ങളെ അനുസ്മരിക്കാം, അവരെ മഹത്വം പറയണം, അവരെ കുറിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. എന്തിനാണ്? അത് അവരുടെ മാതൃക പിൻപറ്റി പിൻതലമുറക്കാർ ജീവിക്കാൻ വേണ്ടി പ്രചോദനമാണ്. അതുകൊണ്ട് തന്നെ പിൻതലമുറയിലേക്ക് മുൻഗാമികളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഫതാവൽ കുബ്രയിൽ ഫത്വ കൊടുത്തതായി കാണാം. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ അവിടെ കുറേ മഹാന്മാരെ അനുസ്മരിച്ച് എനിക്ക് തെളിവ് പറഞ്ഞതായി കാണാം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ വഖദ് റസാഹു അബൂബക്കറും ഉമറ വഉസ്മാന വഅലിയ വഗൈറുഹും സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമറുൽ ഖത്താബ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അലി ഇബ്നു അബീ താലിബ് തങ്ങൾ അടക്കമുള്ള ഒട്ടനവധി സ്വഹാബത്ത് റസൂലുള്ളാഹി അനുസ്മരിച്ചിരുന്നു. പോരാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ആദ്യമായി റസൂലുള്ളാഹി അനുസ്മരിച്ചത് അവിടുത്തെ മകളാകുന്ന ബിബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയാണെന്ന് ഫതാവൽ കുബ്രയിൽ കാണാം, വേറെയും ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ കാണാം. എന്താ മഹദീ, അവർ ആ റസൂലുള്ളാഹിനെ ചാരത്ത് ചെന്നുകൊണ്ട് ആ റൗദന്റെ അടികെ നിന്ന് ഇങ്ങനെ പാട്ട് പാടുകയും അവിടുത്തെ റൗദന്റെ മുകളിൽ മണ്ണെടുത്ത് കണ്ണിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ മണ്ണിനെ മഹത്വമാക്കിയതൊക്കെ ഫതാവൽ കുബ്രയിൽ കാണാം. ഞാനിപ്പോൾ ഈ ഭാഗത്ത് അങ്ങോട്ട് വായിക്കുന്നില്ല, ചുരുങ്ങിയ സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഇങ്ങനെ മഹാന്മാരെ അനുസ്മരിച്ചതായും അനുസ്മരിക്കണമെന്നും അത് ഈമാനിന്റെ അടയാളമാണ് എന്നും മഹാന്മാരായ പണ്ഡിതന്മാര് പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് എഴുതിവെച്ചത് കാണാം. ആ കൂട്ടത്തിൽ ഈ ദീനിന് വേണ്ടി വലിയ സേവനം ചെയ്ത വലിയ വലിയ തലയെടുപ്പുള്ള വലിയ വലിയ പണ്ഡിതന്മാരെ വാർത്തെടുത്ത വലിയൊരു പണ്ഡിതരായിരുന്നു ബഹുമാനപ്പെട്ട ടി എം ഉസ്താദ് എന്നുള്ളത് അവിടുത്തെ ശിഷ്യന്മാരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്ര ശിഷ്യന്മാരാണ്! നേരത്തെ പറഞ്ഞു, ചുരുങ്ങിയ കാലയളവിൽ 60-ലധികം പാസ്സായ പണ്ഡിതന്മാർ തന്നെയുണ്ട്, 100-ഓളം വരുന്ന ആലിമീങ്ങൾ ഉണ്ട്, ശിഷ്യന്മാരുണ്ട്. പക്ഷേ പലവരും അറിയില്ല, പലവരും ഇവിടെ ശിഷ്യന്മാരും തമ്മിൽ ബന്ധമില്ല. എന്നാലും പാസ്സായി ഡിഗ്രി എടുത്തവർ തന്നെ 60-ൽ കൂടുതൽ പണ്ഡിതന്മാർ തുറഞ്ഞ കാലയളവിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതൊന്നും ചില്ലറ വിഷയമല്ല. ഈ ആലിമീങ്ങളെല്ലാം, ഈ 60-ഓളം വരുന്ന ആലിമീങ്ങൾ, അവരെല്ലാം ഇന്ന് ജോലിയുള്ളവരാണ്, മദ്രസയിൽ പഠിപ്പിക്കുന്നവരാണ്, അവർ ദർസുള്ളവരാണ്, ദീനി സേവനം നടത്തുന്നവരാണ്, അവരൊക്കെ വാള് പറയുന്നവരാണ്. ഇതൊക്കെ പറയുമ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു കമ്മീഷൻ, ഇതിന്റെ ശതമാനം ലഭിക്കുന്നത് ബഹുമാനപ്പെട്ട ടി എം ഉസ്താദിന്റെ കബറിലേക്കാണ്. അള്ളാഹു കബറിൽ വലിയ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ആലിമീങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അവിടുത്തെ ഇഹ്യാഉൽ ഉലൂമുദ്ദീന്റെ 1-ാം വാല്യത്തിന് എഴുതി വെച്ചത് കാണാം. ഇദാ മാത്തൽ ആലിം, ഒരു പണ്ഡിതൻ ഇവരിൽ മരണപ്പെട്ടു പോയാൽ, ബകാഹു അരേ ബകാഉൽ ഹൂതു ഫിൽ മാഇ, ഒരു പണ്ഡിതന്റെ മരണം കേൾക്കുമ്പോൾ മനുഷ്യന് മാത്രമല്ല കരയുന്നത്. ബഹുമാനപ്പെട്ട ബാക്കിമാർ സഖാഫി ഉസ്താദ് അവരുകൾ ഇവിടെ പഴുസ്തി ഉസ്താദിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞപ്പോൾ ഞാനടക്കം കണ്ണുനീരൊലിപ്പിച്ചു പോയി. കാരണം അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതായിരുന്നു ഞങ്ങളുടെ ബന്ധം. ജ്യേഷ്ഠ സഹോദരനാണ്, എപ്പോഴും നമ്മളെ വളർച്ചയെ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. എപ്പോഴും പലപ്പോഴും ഫോൺ ചെയ്തുകൊണ്ട് സാരി നമുക്ക് ഉഷാറാകണം, നമുക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, എപ്പോൾ എവിടെ കണ്ടാലും പ്രവർത്തനത്തിൽ വളർന്നു വരണമെന്നൊക്കെ പറഞ്ഞ് ദർസ് ഉഷാറാക്കണം, നമുക്ക് സ്ഥാപനം ഉഷാറാക്കണം എന്നിങ്ങനെ എപ്പോഴും വളർച്ചയ്ക്ക് വേണ്ടി ഏത് സമയത്ത് ഉപദേശം നൽകിയിരുന്ന ജ്യേഷ്ഠ സഹോദരനായിരുന്നു ബഹുമാനപ്പെട്ട പഴശ്ശി ഉസ്താദ്. അവരെ കുറിച്ച് സഖാഫി ഉസ്താദ് 2 വാക്ക് പറഞ്ഞപ്പോ ഞാൻ പലവരുടെ മുഖത്തേക്ക് നോക്കി, മുഖത്തിന്റെ കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ, മഹാനായ ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ മാത്തൽ ആലിം, ഒരു ആലിം മരിച്ചു പോയാൽ, ബകാഉൽ ഹൂതു ഫിൽ മാഇ, വെള്ളത്തിലുള്ള മത്സ്യങ്ങളാണ് കരയുന്നത്, മനുഷ്യന്മാർ മാത്രമല്ല വെള്ളത്തിലുള്ള മീനുകൾ കരയാർ, വത്തൈറു ഫിൽ ഹവായി, അന്തരീക്ഷത്തിൽ പറന്നു കിടക്കുന്ന പർവ്വജാതികളും പക്ഷികളൊക്കെ ഒരു പണ്ഡിതന്റെ മരണം കേട്ട് ഇങ്ങനെ കരയുന്നു. എന്നിട്ട് മഹാനവർ പറയാൻ, ഒരു പണ്ഡിതൻ മരിച്ചു
മരിച്ചു പോയാൽ വയഫ്ഖുദു വജുഹു, അവിടുത്തെ ദാത്ത് മാത്രം നമുക്ക് ഇവിടെ കാണുന്നില്ല, അവിടുത്തെ ശരീരം നമ്മുടെ മുമ്പിൽ കാണുന്നില്ല, പക്ഷേ വലാ യുൻസാ ദിക്റുഹു, അവിടുത്തെ പേര് ഇവിടെ നിൽക്കും മറക്കപ്പെടുന്നില്ല. അതല്ലേ ടി എം ഉസ്താദ്, അതല്ലേ ബേക്കൽ ഉസ്താദ്, അതല്ലേ ഷറഫുൽ ഉസ്താദ്, ഷറഫുൽ ഉലമ ഉസ്താദ്, അതല്ലേ പൊസോട്ട് തങ്ങൾ ഉസ്താദ്, അതല്ലേ തായിർ തങ്ങൾ ഉസ്താദ്, അതല്ലേ നൂറുൽ ഉലമ, അതല്ലേ താജുൽ ഉലമ. ഇതൊക്കെ പറയുമ്പോൾ അവരെ പേര് മാത്രമല്ല, അവരെ ശരീരത്തിന്റെ ഫീച്ചറുകൾ, ആ ഫോട്ടോ നമ്മളെ കൽബിലേക്ക് കയറി വരികയാൽ, ഷറഫുൽ ഉലമാനെ പറയുമ്പോൾ ആ നീർ നിൽക്കുന്ന ശരീരം നമ്മളെ കൽബിന്റെ ഉള്ളിലേക്ക് ഓടി വരികയാൽ, താജുൽ ഫഖഹാഇനെ പറയുമ്പോൾ ആ വലിയ മഹാമനുഷ്യ നമ്മളെ കൽബിന്റെ ഉള്ളിലേക്ക് കടന്നു വരികയാൽ, നമ്മുടെ ആലിമീങ്ങൾ മുഴുവനും താജുല്ലമന്റെ പേര് പറയുമ്പോൾ പരപ്പയുടെ പള്ളിയുടെ മുറ്റത്ത് കൂടി ഇവിടുത്തെ പള്ളിയിലേക്ക് കയറി വരുന്ന രംഗം കൺമുമ്പിൽ കാണുന്നത് പോലെ അവരെ ശരീരം മാത്രം നമ്മളെ കൺമുമ്പിൽ കാണാതെയാകുന്നു. വലാ യുൻസാ ദിക്റുഹു, അവിടുത്തെ പേര് പറയല്ലേ, അങ്ങയെ സ്മരിക്കപ്പെടല്ലേ, ഒരിക്കലും ഇവിടെ നിന്ന് മറക്കപ്പെടുന്നില്ല. ഇതൊക്കെ പറഞ്ഞാൽ എത്ര വിശദീകരിക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, രോഗം മടക്കി വെച്ച ഭരണാധികാരികൾ കഴിഞ്ഞു പോയിട്ടില്ലേ? രോഗം മടക്കി വെച്ച എത്ര വലിയ വലിയ ഭരണാധികാരികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്? ഏതെങ്കിലും ഒരു ഭരണാധികാരിന്റെ അഡ്രസ് ഉണ്ടോ? ഈ ഇന്ത്യക്ക് നേതൃത്വം കൊടുത്ത വലിയ വലിയ നേതാക്കന്മാർ കഴിഞ്ഞു പോയിട്ടില്ലേ? ഇന്നും അവരുടെ പേരറിയുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ കേട്ടോളൂ, മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ പേര് പറഞ്ഞാൽ ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു, ഇമാമുൽ നബവി റളിയല്ലാഹു അൻഹു, ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ പറഞ്ഞാൽ ലോകത്തിന്നും മനുസ്മരിക്കപ്പെടുന്നത് ആലിമീങ്ങളാണ്. ഒരിക്കലും അവർ മരിച്ചാലും അവർ മരിക്കാതെ ഇവിടെ സൂക്ഷിക്കപ്പെടുകയാണ്. ആലിമീങ്ങൾ ഇന്നും മനുഷ്യ മനസ്സിൽ സ്ഥാനം പിടിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിലുള്ളതിനേക്കാൾ അപ്പുറം ഇന്നും സൂക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാൽ, അതാണ് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ മാത്തൽ ആലിം, ഒരു ആലിം ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയാൽ ഇല്ല, ആലിം ഒരിക്കലും മരിക്കുന്നില്ല. കാണുന്ന ശരീരം, ഭൗതിക ശരീരം കൺമുമ്പിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും അവരൊരിക്കലും മറഞ്ഞു പോയിട്ടില്ല. വലാ യുൻസാ ദിക്റുഹു, അവിടുത്തെ പറയപ്പെടൽ ഒരിക്കലും മറക്കപ്പെടാറില്ല. മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുകയാണ്. അവശേഷിക്കുന്നവരാണ് ഈ കാലം ബാക്കി ഉണ്ടാകുന്ന കാലത്തൊക്കെയും, അഥവാ ലോകമുണ്ടാകുന്ന കാലത്തൊക്കെയും ആലിമീങ്ങൾ ഇവിടെ ഉണ്ട്. അവിടെ ഷറഫാക്കപ്പെട്ട ഭൗതിക ശരീരം കൺമുമ്പിൽ നിന്ന് കാണാതെയായി പോയാലും ആലിമീങ്ങൾ ഇവിടെ നിന്ന് പോകുന്നില്ല. ലോകമുണ്ടാകുന്ന കാലത്തോളം അവരുണ്ട്. അവരെ ശരീരം മാത്രമാണ് നമുക്ക് കാണാത്തത്. വംസാലുഹും ഫിൽ ഖുലൂബി മൗജൂദ, വംസാലുഹും ഫിൽ ഖുലൂബി മൗജൂദ, അവരെ ഫിച്ചറുകൾ, അവരെ ചിത്രങ്ങൾ നമ്മുടെ കൽബിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാൻ, ഒരിക്കലും ആലിമീങ്ങൾ ഇവിടെ നിന്ന് പോകുന്നില്ല, ആലിമീങ്ങൾ മനുഷ്യന്റെ കൽബിലുണ്ട്. അവരെ ഇവിടെ ശരീരം പോയാലും അവരുടെ അയ്യാനുഹും മഫ്ഖൂദ, അവരുടെ ദാത്തുകൾ ഇവിടെ നിന്ന് കാണാതെയായി പോയാലും, വംസാലുഹും ഫിൽ ഖുലൂബി മൗജൂദ, അവരുടെ ചിത്രങ്ങൾ മുഅ്മിനീങ്ങളെ കൽബിൽ എന്നും ഉണ്ട്. ലോകമുണ്ടാകുന്ന കാലത്തൊക്കെയും ആലിമീങ്ങൾ ഉണ്ട്. പറയട്ടെ, ഒരിക്കലും ആലിമീങ്ങളെ ലോകം മറക്കില്ല. അത് എന്ത് വേണം, ആലിമീങ്ങൾ ആ നിലയ്ക്ക് ഇൽമിന്റെ പ്രചോദനവുമായിട്ട്, ഇൽമിന്റെ പ്രചാരണവുമായിട്ട് ആ ആലിമ് തഖ്‌വയിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ ഒരിക്കലും ആലിമിനെ ഇവിടെ നിന്ന് മറക്കാൻ സാധ്യമല്ല. നിങ്ങൾ നോക്കൂ, ഒരാലിം ആർക്കും അറിയില്ല, ആലിമാണെന്നും അറിയില്ല, സംഘടനയിലും ഇല്ല, പള്ളിയിലും ഇല്ല, ആർക്കും അറിയില്ല, ഒരു മദ്രസയിലും പോയിട്ടില്ല, ഒരു കുട്ടിക്ക് ക്ലാസ് എടുത്തിട്ടില്ല. പിന്നെ അയാൾ ഉണ്ടായിട്ട് ഇവിടെ കാര്യമില്ലല്ലോ, അങ്ങനെ ജീവിച്ചിട്ടും കാര്യമില്ലല്ലോ, ആരറിയാനാണ്? പക്ഷെ അങ്ങനെയല്ല, ആലിമീങ്ങൾ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കണം. അതെന്താണ് ഡ്യൂട്ടി? നേരത്തെ ടി എം ഉസ്താദിനെ കുറിച്ച് ഇവിടെയൊക്കെ പറഞ്ഞത് കണ്ടില്ലേ? ആർക്കും അതിനെ പറഞ്ഞില്ലേ? സുന്നത്തി ജമാഅത്തിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയില്ലേ? ഇതുകൊണ്ട് തന്നെ അവരെ ഒന്നും എപ്പോഴും മറക്കാതെ ഇവിടെ അനുസ്മരിക്കപ്പെടുകയാണ്. അള്ളാഹു അത്ര നല്ലവരിൽ നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട സഖാവി ഉസ്താദ് പറയുമ്പോ രണ്ടു മൂന്ന് പേരുകൾ പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആരാ? അയ്യൂബ് ഖാൻ സാരി ഉസ്താദിനെ പറഞ്ഞില്ലേ? മരണപ്പെട്ട കൊല്ലങ്ങൾ എത്രയായി? 2012 ഒരു റമദാനിന് 10 റമദാനിന്റെ ആദ്യത്തെ 10 അങ്ങേ ചമനാട് പള്ളിയിൽ സക്കാത്തിനെ കുറിച്ച് വഹാബികൾ മുമ്പിൽ ഗർജിക്കുന്ന സിംഹത്തോടെ സംസാരിച്ചുകൊണ്ട് ജാമിയ സയ്യിദിൻ
കർത്താവിന്റെ പ്രചരണത്തിന് വേണ്ടി കൊടകിലേക്ക് രാത്രി പ്രസംഗത്തിന് വേണ്ടി പോകുമ്പോ മടിക്കേരി ആ ടർണിൽ വെച്ച് അപകടത്തിൽ വിട്ട് മരണപ്പെടുകയാണ്. പക്ഷേ 2012 ആകുമ്പോ 10 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്നും അയ്യൂബ് ഖാൻ സാദി ആ കുടഞ്ഞു നടക്കുന്ന ആ വലിയ ശരീരം ഇന്നും നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നേരത്തെ 1-2 പേര് സഖാബി ഉസ്താദ് ഇവിടെ പറഞ്ഞു, ഓർക്കുന്നില്ലേ നിങ്ങള് ഓ ഖാലിദ് സാഹിബിനെ, ഓർക്കുന്നില്ലേ അബ്ദുൽ റസാഖ് കൊറ്റിയെ, ഓർക്കുന്നില്ലേ? എന്തേ, അവരൊക്കെ സംഘാടകരായിരുന്നു, അവരൊക്കെ നേതാക്കളായിരുന്നു, അവരൊക്കെ പ്രവർത്തകരായിരുന്നു. പക്ഷേ ആലിമീങ്ങളെക്കാളും അപ്പുറം ഓ ഖാലിദ് സാഹിബിനെയും അബ്ദുൽ റസാഖ് കൊറ്റിയും ഓർക്കുമ്പോ അവർ ആലിമീങ്ങളല്ലെങ്കിലും ആലിമീങ്ങളെ പാര പിൻപറ്റിക്കൊണ്ട് സുന്നത്തിയമായത്തിന്റെ പാതയിൽ ആലിമീങ്ങളെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ഒരു മിനിറ്റ് പോലും വിശ്രമമില്ലാതെ മഹാനായ നൂറുലുലമ എം എ ഉസ്താദ് പറഞ്ഞത് ഓർക്കുകയാണ്. ഞങ്ങൾ ജാമിഅ സഅദി ഓതി പഠിക്കുന്ന സമയത്ത് മുതഅല്ലിമീങ്ങളാകുന്ന ഞങ്ങളോട് ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ മാതൃകയാക്കേണ്ടത് മുതഅല്ലിമല്ലാത്ത ഓ ഖാലിദിനെയാണ് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. എങ്ങനെ മുതഅല്ലിമീങ്ങളാകുന്ന ഞങ്ങളോട് മഹാനായ നൂറുലുലമ എം എ ഉസ്താദ്, മഹാനായ ഉസ്താദ് ഒരാളെയും അങ്ങനെ പ്രശംസിക്കാറില്ല, ഒരാളെയും അങ്ങനെ പുകത്തി പറയാറുമില്ല, എന്നിട്ട് പോലും ഉസ്താദ് പറഞ്ഞു നിങ്ങൾ മാതൃകയാക്കേണ്ടത് ഓ ഖാലിദ് സാഹിബിനെയാണ് എന്ന്. എന്തുകൊണ്ട്? രാത്രി 12 മണിക്ക് 1 മണിക്ക് ഇവിടെ പ്രവർത്തനം കഴിഞ്ഞ് സ്ഥാപനത്തിലേക്ക് വന്നാൽ 4 മണിയാകുമ്പോ ഓ ഖാലിദ് സാഹിബ് പള്ളിയിലാണ്, അങ്ങ് തഹജ്ജുദ് നിസ്കാരത്തിലാണ്. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് പൊട്ടിക്കരഞ്ഞ് സുബ്ഹി നിസ്കാരത്തിന് പങ്കെടുക്കുമ്പോ 1-2 or 3 ജുസ് ഖുർആൻ ഓതി തീർക്കുകയാണ്. കടലാസല്ല, 2-3 ജുസ്ഉകൾ ഖുർആൻ ഓതി തീർക്കുകയാണ്. രാത്രി 1 മണിക്കാണ് പരിപാടി കഴിഞ്ഞ് വന്നത്, സംഘടനാ പ്രവർത്തനം കഴിഞ്ഞ് വന്നത്. ഇങ്ങനെ വിശ്രമമില്ലാതെ സുന്നത്തിയമായത്തിന്റെ ഗോതയിൽ ഇറങ്ങി പ്രവർത്തിച്ചതിന്റെ പേരിൽ ഇന്ന് അവരെയും അനുസ്മരിക്കപ്പെടുകയാണ്. ആലിമീങ്ങൾ ആലിമീങ്ങളെ ഡ്യൂട്ടി നിർവഹിക്കുമ്പോൾ അവരെ ലോകം അനുസ്മരിക്കുകയാണ്. അതാണ് ലോക ചരിത്രം, നിങ്ങൾ കണ്ടില്ലേ? സുബ്ഹാനല്ലാഹ്, നമ്മൾ വെള്ളിയാഴ്ച ഓതുന്ന ഖുതുബയില്ലേ, ആ ഖുതുബ രചിച്ച നബാദത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു, ഞാൻ ഇന്നലെ അദ്ദേഹത്തെ ചരിത്രം വായിച്ചപ്പോ, ആ മഹാന്റെ ചരിത്രം വായിച്ചപ്പോ അത്ഭുതപ്പെട്ടു പോയി. 3-ാം നൂറ്റാണ്ടിൽ ജനിച്ച മഹാനാണ്, 4-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വഫാത്തായ മഹാനാണ് നബാദത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ടവർ കേവലം ജീവിച്ചത് 40 കൊല്ലം മാത്രമാണ്, 40 കൊല്ലം മാത്രം ലോകത്ത് ജീവിച്ച മഹാനാണ്. പക്ഷേ മഹാനവരൾ ഇന്നും ലോകം അനുസ്മരിക്കുകയാണ്. ഞാൻ ചിന്തിച്ചു പോയി, എനിക്ക് 46-ാമത്തെ വയസ്സായി ഇന്ന് പിടിക്കുന്നത്. ഞാൻ മരണത്തിന് ശേഷം എന്നെ ഈ സമൂഹം അനുസ്മരിക്കാൻ വേണ്ടി, ഈ സമൂഹം ഓർക്കാൻ വേണ്ടി എന്റെ ഈ 46 വയസ്സുകാലത്ത് ഞാൻ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് ഞാൻ എന്റെ നെഞ്ചത്ത് കൈ വെച്ചൊന്ന് ഓർത്ത സമയമാണ് അദ്ദേഹത്തിന്റെ ചരിത്രം ഇന്നലെ കിതാബ് ഞാൻ വായിക്കുമ്പോ. സുബ്ഹാനല്ലാഹ്, 40 വർഷം ജീവിക്കുമ്പോൾ ഈ ജീവിതകാലത്ത് ഖുതുബയുണ്ടാക്കി, ഖിയാമ നാൾ വരെ വരാനിരിക്കുന്ന ജനങ്ങൾക്ക് വെള്ളിയാഴ്ച ഖുതുബ ഓതാൻ വേണ്ടി ഖുതുബ ഉണ്ടാക്കി കൊടുത്തപ്പോ രാത്രി സ്വപ്നത്തിൽ വന്ന് ഹബീബായ തങ്ങൾ വിളിച്ച വാക്ക് കണ്ടില്ലേ, യാ ഖതീബൽ ഖുതബാ, യാ ഖതീബൽ ഖുതബാ, ഖിയാമ നാൾ വരെയുള്ള സകല ഖതീബന്മാരുടെയും ഖതീബവർഗളെ എന്ന് റസൂലുള്ള വിളിച്ചിട്ട് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. എന്നിട്ട് ചുരുങ്ങിയ ദിവസം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാ ഖതീബൽ ഖുതബാ എന്ന് പറഞ്ഞു വിളിച്ചിട്ട് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തതിന്റെ ശേഷം ബഹുമാനപ്പെട്ടവർ ഭക്ഷണം കുടിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, ഒന്നുമില്ല. വീട്ടിന്റെ അകത്ത് ഒരൊറ്റ ഇരുത്തം, ഒരൊറ്റ ചിന്ത, ഹബീബിനെ കണ്ട ഒരൊറ്റ ചിന്തയാണ്. അങ്ങനെ 15-ാറോ ദിവസം കഴിയുമ്പോ മഹാനപ്പെട്ടവർ മരണപ്പെട്ടുപോയി എന്ന് ചരിത്രത്തിൽ കാണാം. കേവലം 40 കൊല്ലം മാത്രമാണ് ജീവിച്ചത്. ബഹുമാനപ്പെട്ട ടി എം ഉസ്താദ് വഫാത്താകുമ്പോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 38 വയസ്സാണെന്ന് എനിക്ക് തോന്നുന്നത്, അങ്ങനെ ആയിരിക്കും 38 വയസ്സാണ്. അതാ ലോകം അനുസ്മരിക്കുകയാണ്. എന്തേ, ദീനിന്റെ കോതയിൽ രംഗത്തിറങ്ങി പ്രവർത്തിച്ചപ്പോ ലോകം അവരനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ എങ്ങനെ ആലിമീങ്ങളെ അനുസ്മരിക്കാതിരിക്കും. നിങ്ങൾ കണ്ടില്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ, അതാ അവരെ കിതാബ് എഴുതി വെച്ചത് നിങ്ങൾ കണ്ടില്ലേ. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലൗലൽ ഉലമാഉ ലസ്വാറന്നാസു മിസ്ലൽ ബഹായിമി, ഇവിടെ പണ്ഡിതന്മാരില്ലായിരുന്നുവെങ്കിൽ, ആലിമീങ്ങൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, ലസ്വാറന്നാസു മിസ്ലൽ ബഹായിമി, മനുഷ്യന്മാരാകുന്ന നമ്മളെല്ലാം മൃഗങ്ങളെ പോലെയാകുമായിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മൾ മൃഗീയ ജീവിതം, അതാ വഴിയോരത്ത് വെച്ച് കാഷ്ടിക്കുകയും മൂത്രിക്കുകയും വികാരം തീർക്കുകയും അന്യോന്റെ വളപ്പിൽ കയറി പുല്ലുകൾ പറിച്ചു തിന്നതുപോലെ മനുഷ്യരാന്ന് നമ്മൾക്ക് വിസർജിക്കണം എങ്ങനെ
എങ്ങനെയെന്നറിയാതെ, എങ്ങനെ മലമൂത്ര വിസർജനം നടത്തണമെന്നറിയാതെ, എങ്ങനെ ശുദ്ധിയാക്കണമെന്നറിയാതെ, എങ്ങനെ ഭാര്യയുമായി സമ്പർക്കം പുലർത്തണമെന്നറിയാതെ നടുറോത്തിൽ വികാരശമനം കണ്ടെത്തിക്കൊണ്ട് ഒരു മൃഗീയ തുല്യരായി ജീവിക്കുമായിരുന്നു ഞങ്ങളൊക്കെ. ആ മൃഗീയ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്തിയത് പണ്ഡിതന്മാരാണ്. ഇവിടെ ആലിമീങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യരെല്ലാം മൃഗീയ തുല്യരാകുമായിരുന്നു, മൃഗങ്ങളെ പോലെ ഒരതപ്പരിച്ച ജീവിതം നയിക്കുമായിരുന്നു. അത് ഇന്നും നമുക്കറിയാം. പണ്ഡിതന്മാരുടെ ദൈവത്തെത്താത്ത ഉത്തര കർണാടകയിലെ ഭാഗത്തേക്ക് പോയാൽ ഇന്നും മൃഗീയമായ ജീവിതം അവിടെ കാണാം. അവർക്ക് വ്യത്യാസമില്ല, ആങ്ങളെയും പങ്ങളും വ്യത്യാസമില്ല, ഉമ്മയും മക്കളും വ്യത്യാസമില്ല. ഒരു ഹാളിൽ ഒന്നിച്ചിങ്ങനെ എല്ലാവരും കിടക്കുന്നു. നായ ഒരു ഭാഗത്ത് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ നായന്റെ ഭാഗത്തെടുത്തിരുന്നു ദോശ ചുടുകയാണ്, അവിടെ പത്തല ചുടുകയാണ്. പത്തല ചൂടുന്ന പാത്രത്തിൽ നായ നക്കിയെടുക്കുകയാണ്. ആ നക്കിയെടുക്കുന്ന പാത്രം കഴുകാതെ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഇതൊക്കെയും പറയുന്നത്. എന്തിനേറെ പറയണം, രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് നിസാമുദ്ദീൻ, ശംസുദ്ദീൻ, ബദ്രുദ്ദീൻ എന്ന് പേരുള്ള വലിയ വലിയ ദീനിന്റെ കഷ്ടങ്ങളെ കൊണ്ട് പേര് വെച്ച വലിയ വലിയ ആൾക്കാർ പോലും ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും ഇന്നും രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് നല്ല പേരുള്ള ബദ്രുദ്ദീനും ശംസുദ്ദീനും കമറുദ്ദീനും തന്റെ വീട്ടിലുള്ള ബുദ്ധന്റെ മുമ്പിൽ ഊതുവത്തി കത്തിച്ച് പൂജ നടത്തിട്ട് കുമ്പിട്ട് കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. എങ്കില് ഇത് കണ്ണുകൊണ്ട് എടുത്തു കണ്ട സംഭവം ഞാൻ പറയാം. കൊഴേ മുമ്പത്തെ കഥയല്ല പറയുന്നത്. എന്തുകൊണ്ട്? ഉലമാഇന്റെ ദൈവത്തെത്താത്തതാണ്. പക്ഷെ നമ്മുടെ നാടുകളിൽ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു ചെയ്തൊരു നിഅമത്ത് എത്ര വലുതാണ്. ലക്കൽ ഹംദു യാ അല്ലാഹ് വലക്ക ശുക്റു യാ അല്ലാഹ്. ഞങ്ങളൊക്കെ ഈ നിലക്ക് പണ്ഡിതന്മാരല്ലെങ്കിലും പണ്ഡിതന്മാരുടെ വേഷം ധരിച്ചെങ്കിലും ഇങ്ങനെ നടക്കാൻ കാരണക്കാർ ഞങ്ങളെ ഉസ്താദുമാരാണ്. ലൗലൽ ഉലമാഉ ലസാറന്നാസു മിസ്ലൽ ബഹായിമി. ഇവിടെ ആലിമീങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യരെല്ലാം മൃഗീയ തുല്യരാകുമായിരുന്നു. മൃഗീയ സ്വഭാവത്തിൽ നിന്ന് നമ്മളെ മനുഷ്യത്വത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തിയത് പണ്ഡിതന്മാരാണെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുകയാൽ. ഇനി ഞാനൊരു കാര്യം കൂടി പറയട്ടെ, ഞാൻ ആ ഭാഗം നീട്ടി പറയുന്നില്ല, ഒറ്റ കാര്യം കൂടി പറയട്ടെ. അൽ ഉലമാഉ പണ്ഡിതന്മാര് അർഹമു ബി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്ത് മുഹമ്മദിനിക്ക് ഏറ്റവും കടപ്പെട്ടവർ പണ്ഡിതന്മാരാണ്. മിൻ ആബായിഹിം വ ഉമ്മഹാതിഹിം, സ്വന്തം ബാപ്പനേക്കാളും ഉമ്മനേക്കാളും ഉമ്മത്ത് മുഹമ്മദിനിക്ക് ഏറ്റവും കടപ്പെട്ടത് പണ്ഡിതന്മാരാണ്. ഇവിടെ ശ്രദ്ധിച്ചോളൂ ഓരോ ശിഷ്യന്മാരും. ഞാനൊരിക്കലും പറയാൻ അർഹതപ്പെട്ടവരല്ലെങ്കിലും പറയാൻ വിളിച്ചത് കൊണ്ട് ഞാൻ അർഹതപ്പെട്ട ാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ പറയട്ടെ. ഓരോ ശിഷ്യന്മാരും മനസ്സിലാക്കണം, നമ്മൾക്ക് നമ്മളെ ഉമ്മമാരെക്കാളും ഉപ്പമാരെക്കാളും കടപ്പെട്ടവര് പണ്ഡിതന്മാരാണെന്ന് മനസ്സിലാക്കണം. വേറെ ചില ആൾക്കാർ പറയാറുണ്ട് നമ്മൾക്ക് ഉസ്താദിനേക്കാളും കടപ്പെട്ടവര് ശൈഖന്മാരാണ്. അവരെ കുറിച്ച് ഞാൻ പറയട്ടെ, വിവരം കെട്ട വിവരദോഷികൾ എന്ന് മാത്രമേ അവരെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ഒരിക്കലും അല്ലേ അല്ല. ബഹുമാനപ്പെട്ട അബ്ദുൽ കരാം കരീം ഹൗസാനി തങ്ങളുടെ റിസാലത്തുൽ ഖുസൈനി എഴുതി വെച്ചത് കാണാം. ഹുഖൂഖുൽ ഉസ്താദി ഉസ്താദുമാരുടെ കടപ്പാട് ഒരാൾ പാലിച്ചില്ല എങ്കിൽ ആ മനുഷ്യർക്ക് പിന്നീട് ദുനിയാവിൽ തൗബയില്ല കേട്ടോ. ഏറ്റവും വലിയ കടപ്പാടുള്ളവരാണ് ഉസ്താദുമാർ. എന്റെ ചെറിയ മക്കളടക്കം ഞാൻ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉസ്താദുമാരുടെ കടപ്പാട് ചെറുതല്ല. അബ്ദുൽ കരീം ഹൗസാനി തങ്ങളുടെ റിസാലയിൽ ഇങ്ങനെ തന്നെ എഴുതി വെച്ചത് കാണാം. ഉസ്താദുമാരുടെ കടപ്പാട് ഒരാൾ പാലിച്ചില്ല എങ്കിൽ അവൾക്കൊരിക്കലും തൗബയില്ല എന്ന് വരെ മഹാന്മാരായ പണ്ഡിതന്മാരെ എഴുതി വെച്ചത് കാണാം. ഉസ്താദുമാരുടെ കടപ്പാട് ഒരിക്കലും ചെറുതല്ല. ഇനി നിങ്ങൾ നോക്കൂ, സുബ്ഹാനല്ലാഹ്, മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞില്ലേ അൽ ഉലമാഉ അർഹമു ബി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ആബായിഹിം വ ഉമ്മഹാതിഹിം. പണ്ഡിതന്മാർ അവരാണ് ഉമ്മത്ത് മുഹമ്മദിനിക്ക് ഏറ്റവും ബന്ധപ്പെട്ടവർ. മിൻ ആബായിഹിം വ ഉമ്മഹാതിഹിം, അവരുടെ സ്വന്തം പിതാക്കന്മാരെക്കാളും ഉമ്മമാരെക്കാളും ഏറ്റവും ബന്ധപ്പെട്ടത് പണ്ഡിതന്മാരാണ്. ചോദിക്കപ്പെട്ടു ഈ കാര്യം പറയുമ്പോൾ, കൈഫ ദാലിക, അതെങ്ങനെ? മാതാവിനേക്കാളും പിതാവിനേക്കാളും
മാതാവിനെ കാണും പിതാവിനെ കാണും. എങ്ങനെയാണ് ഉസ്താദുമാർക്ക് വലിയ കടപ്പാടുണ്ടാകുന്നത്? ഉസ്താദുമാരോട് ഏറ്റവും വലിയ കടപ്പാടുണ്ടാകൽ എങ്ങനെ? ചോദ്യമാണ്, ചോദിക്കപ്പെട്ടുപോയി. കൈഫദാലിക്ക് അതെങ്ങനെ? മാതാപിതാക്കളെക്കാളും ബഹുമാനം ഉസ്താദിനിക്കാണോ? അപ്പോഴാണ് മഹാന്മാരായ പണ്ഡിതന്മാര് മറുപടി പറയുന്നു, അവരുടെ പിതാക്കന്മാരും ഉമ്മമാരും നമ്മളെ പിതാക്കന്മാര് നമ്മളെ ദുനിയാവിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ളതാണ്. പിതാക്കന്മാര് ദുനിയാവിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ളതാണ്. നമ്മുടെ ഉസ്താദുമാര് നമ്മുടെ നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ളതാ. എന്തായി പറഞ്ഞത്? നമ്മളെ ചെറിയ ഉമ്മ ചെറിയ കുട്ടിക്കാലുണ്ടാകുന്ന സമയത്ത് നമ്മളെ ഉമ്മയും നമ്മളെ ബാപ്പയും എന്താ ചെയ്യുന്നത്? ചെറിയ പിഞ്ചു മകന് നടന്ന് നടന്ന് കാലിങ്ങനെ എടുത്തു വെച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോകുമ്പോ അടുക്കളയിൽ അടുപ്പിൽ കത്തുന്ന വിറക് വലിക്കുന്നുണ്ടോ? ആ വിറക് വീണ് കത്തിപ്പിക്ക് തീപിടിക്കുന്നുണ്ടോ? ദുനിയാവിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് പിതാക്കന്മാരുള്ളത്. എന്നാൽ പണ്ഡിതന്മാര് അവരുടെ ഡ്യൂട്ടി എന്താണ്? ഏതൊരു മനുഷ്യനെയും നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവരാണ് പിതാക്കന്മാർ. നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവരാണ് പണ്ഡിതന്മാർ. അതെങ്ങനെ? നിസ്കരിക്കണം, നോമ്പ് നോക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, കളപജയ് പറയരുത്, അനാവശ്യം ചെയ്യരുത്, ഇങ്ങനെ ഒന്നും ചെയ്യരുത്, അരുത് അരുത്, ചെയ്യണം ചെയ്യണം. ഇതാണ് പണ്ഡിതന്മാരുടെ ഡ്യൂട്ടി. ഇങ്ങനെ ഒരു പണ്ഡിതൻ പറയുന്നത് പോലെ അനുസരിച്ചൊരു മനുഷ്യൻ ജീവിച്ചാൽ പണ്ഡിതന്മാരാണ് നരകത്തിന്റെ തീയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. നേരെ മറിച്ച് മാതാപിതാക്കളെ രക്ഷപ്പെടുത്തുന്നത് ദുനിയാവിന്റെ തീയിൽ വീണു പോകാതിരിക്കാൻ, ദുനിയാവിന്റെ അപകടത്തിന് പെട്ടുപോകാതിരിക്കാൻ, കുട്ടി പോകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വീണു പോകാതിരിക്കാൻ കുട്ടിനെ ഏത് സമയത്തും സൂക്ഷിക്കുകയാണ് മാതാപിതാക്കള്. മഹാന്മാരായ പണ്ഡിതന്മാര് പറയാ, മാതാപിതാക്കൾ ദുനിയാവിന്റെ തീയിൽ നിന്ന് കാക്കുന്നുണ്ട് എങ്കില് ആഖിറത്തിന്റെ തീയിൽ നിന്ന് കാക്കുന്നവരാണ് ഉസ്താദുമാർ. അതുകൊണ്ട് മാതാപിതാക്കളെക്കാളും ഏറ്റവും വലിയ ബന്ധം ഉസ്താദുമാരോടാണ്. അതുകൊണ്ടല്ലേ മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരണിഹിയിൽ കാണാം, ഹസനുൽ ബസരിയോട് ചോദിക്കപ്പെടുകയാണ്, അതെന്തോ ഒരു മനുഷ്യൻ, ആ മനുഷ്യനത് അവനോട് അവന്റെ ഉസ്താദ് ഒരു കാര്യം പറയുന്നു, അവന്റെ ഉമ്മ ഒരു കാര്യം പറയുന്നു. ഉമ്മ പറഞ്ഞതിന്റെ നേരെ എതിരാണ് ഉസ്താദ് പറയുന്നത്. എന്നാ ഉമ്മനെ അനുസരിക്കണോ ഉസ്താദിനെ അനുസരിക്കണോ? അതെന്താണ്? ഞാൻ എളുപ്പത്തിൽ പറയട്ടെ. ഒരു കുട്ടി ദർസിൽ നിന്ന് വ്യാഴാഴ്ച നാട്ടിലേക്ക് പോകുന്നു. പോകുമ്പോ ഉസ്താദ് പറയുന്നു, നാളെ വെള്ളിയാഴ്ച മാരി വാമ തിരിച്ചെത്തണം. വീട്ടിലെത്തിയപ്പോൾ ഉമ്മ പറഞ്ഞു, വേണ്ട മോനെ ശനിയാഴ്ച രാവിലെ പോകാം, ശനിയാഴ്ച രാവിലെ പോകാം, രാവിലത്തെ ബസ്സിന് പോകാം. ഇവിടെ ഈ കുട്ടി വെള്ളിയാഴ്ച പള്ളിയിലേക്ക് ദർസിലേക്ക് വന്നാൽ അതാ ഉമ്മക്കെതിരാവുകയാണ്. ഉമ്മ ശനിയാഴ്ച രാവിലെ പോകാന്നാ പറഞ്ഞത്. ഇനി ശനിയാഴ്ച രാവിലെ വരെ കുട്ടി ഇവിടെ നിൽക്കുകയാണ് എങ്കിൽ കുട്ടി ഉസ്താദിനെതിരാകുകയാണ്. കാരണം ഉസ്താദ് വെള്ളിയാഴ്ച വൈകുന്നേരം വരാനാ പറഞ്ഞത്. ഇങ്ങനെ ഒരു കുട്ടി തന്നെ ഉസ്താദിനിക്കും തന്നെ ഉമ്മാക്കും എതിരായാൽ അവിടെ ആരെയാണ് മുന്തിക്കേണ്ടത്? ഉസ്താദിനെയാണോ അല്ല തന്റെ ഉമ്മനെയാണോ? മഹാനായ ഹസനുൽ ബസരി തങ്ങളോട് ചോദ്യമാണ്. മഹാനായ ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞു, മോനെ ഇതേ ഞാൻ ഇപ്പോൾ വായിച്ച മറുപടിയാണ് ഇവിടെ പറഞ്ഞത്. മോനെ നിന്റെ മാതാപിതാക്കള് അവർ നിന്നെ ദുനിയാവിന്റെ തീയിൽ നിന്ന് കാക്കാനുള്ളതാണ്, ദുനിയാവിന്റെ തീയിൽ നിന്ന് കാക്കാനുള്ളതാണ്. എന്നാ പണ്ഡിതന്മാര് നാളെ നരകത്തിന്റെ തീയിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്നത് പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് ഉമ്മയും ഉസ്താദും തമ്മിൽ എതിരായാൽ അവിടെ ഉമ്മനെക്കാളും ബഹുമാനം ഉസ്താദിനിക്കാണ്, ഉമ്മനെക്കാളും ബഹുമാനം ഉസ്താദിനാണ്. അതിനർത്ഥം ഉമ്മക്ക് ബഹുമാനം ഇല്ല എന്നല്ല, അങ്ങനെ ആരും മനസ്സിലാക്കണ്ട. പക്ഷേ ഉമ്മനെയും ബാപ്പയും ഉസ്താദിനും കൂടി ചേർത്ത് നോക്കുമ്പോ അത് ബിൽ ഹക്കീഖല്ല, ബില്ലിലാഫയാണ്. സഹമാർക്കറിയാം അവിടെ ബില്ലിലാഫ. ഉസ്താദിനെയും ഉമ്മയും തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ ബഹുമാനം ഉസ്താദിനിക്കാണ്, ഉമ്മക്കല്ല. വരമറിച്ച് മറ്റുള്ള എല്ലാവരെക്കാളും ബഹുമാനം ഉമ്മക്ക, എല്ലാവരെക്കാളും ബഹുമാനം ഉമ്മക്ക. എന്തുകൊണ്ട്? ഉമ്മ വലിയ മഹത്വമുള്ളവരാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാ. ഉമ്മാന്റെ ബഹുമാനം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. പക്ഷെ ഉസ്താദിന്റെ മുമ്പിലേക്ക് എത്തുമ്പോ ഉമ്മനെക്കാളും ബഹുമാനം ഉസ്താദിനിക്കായി മാറിപ്പോയി. ഉസ്താദുമാർ ചില്ലരക്കാരല്ല. ഇനി നിങ്ങൾ നോക്കൂ, സുബ്ഹാനല്ലാഹ്, എത്രയാ പറയേണ്ടത്? പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഉസ്താദുമാരുടെ ബഹുമാനം ചെറുതല്ല. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട അല്ലാമ സാവി തന്റെ തഫ്സീരിൽ തേടി വെച്ചത് കാണാം. എന്താണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ ഇറങ്ങി. ആ പരിശുദ്ധ ഖുർആൻ ഇറങ്ങുമ്പോൾ ആ ഖുർആനിൽ 6666 ആയത്തുകളും അല്ലാഹു തആല ഡയറക്റ്റ് ആയി റസൂലുള്ളാഹിന്റെ കയ്യിൽ കൊടുക്കാതെ ജിബ്രീൽ എന്ന മലക്ക് മുഖേന, ആ മലക്ക് മുഖേന മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്തിനേറെ പറയണം, ഇസ്രാമിറാജിന്റെ രാത്രി പോയപ്പോൾ 50 വക്ത് നിസ്കാരം കൊടുത്തെങ്കിലും ഖുർആനിന്റെ ആയത്തുകൾ കയ്യിൽ കൊടുത്തിട്ടില്ല. ആയത്തുകൾ മുഴുവനും ജിബ്രീൽ ഒരുക്കൊടുത്തതാ. ഇവിടെ എന്റെ ഉസ്താദിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ജിബ്രീലാണ് കൊണ്ടുകൊടുത്തത്. ആ ജിബ്രീൽ കൊണ്ടുകൊടുക്കുമ്പോൾ ജിബ്രീലിനിക്കാണോ ബഹുമാനം, റസൂലുള്ളാഹിക്കാണോ ബഹുമാനം? ഈ ബഹുമാനം ജിബ്രീലിനിക്ക് മനസ്സിലാക്കി കൊടുക്കണം. ജിബ്രീൽ റസൂലുള്ളാഹിക്ക് കൊണ്ടുകൊടുക്കുമ്പോ ജിബ്രീലിനിക്കാണോ ബഹുമാനം, റസൂലുള്ളാഹിക്കാണോ? ഇത് ജിബ്രീലിനിക്ക് മനസ്സിലാക്കി കൊടുക്കണം. അല്ലാഹു തആല ജിബ്രീലിന്റെ മനസ്സിൽ തോന്നിപ്പിക്കുകയാണ്. ഞാൻ കിതാബിൽ കണ്ടിട്ടില്ല, എന്റെ ഉസ്താദ് പറഞ്ഞത് പറയാം. സമാദ് പറഞ്ഞ പിന്നെ രേഖയല്ലേ, എന്റെ ഉസ്താദ് പറഞ്ഞതാണ്. ജിബ്രീല് റസൂലുള്ളാഹിക്ക് കൊണ്ടെടുക്കുകയാണ്. ഈ കൊണ്ടെടുക്കുമ്പോ ജിബ്രീലിന്റെ മനസ്സിൽ അല്ലാഹു തോന്നിപ്പിക്കുകയാണ്, മലക്കള് മാസൂമിങ്ങളാണ്, പക്ഷെ റസൂലുള്ളാഹിന്റെ ബഹുമാനം മനസ്സിലാക്കി കൊടുക്കാൻ ജിബ്രീലിന്റെ മനസ്സിൽ തോന്നിപ്പിക്കുകയാ. അങ്ങനെ ജിബ്രീലിന്റെ മനസ്സിൽ തോന്നല് മുത്തിനെ പിന്നെ ഉസ്താദ് ഞാനല്ലേ, അല്ലാഹു തോന്നിപ്പിച്ചതാണ്. അങ്ങനെ തോന്നിപ്പിച്ചപ്പോ റസൂലുള്ളാഹിക്കും പഠിപ്പിച്ചു അറിയിച്ചു കൊടുത്തതാ. ജിബ്രീലിന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, ജിബ്രീൽ വന്ന ഒരു സംഗതി ചോദിക്കണം. ജിബ്രീൽ വന്ന ഉടനെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കുന്നു, ജിബ്രീലേ നിനക്ക് എവിടെ നിന്നാണ് ഖുർആൻ കിട്ടുന്നത്, നിനക്ക് എവിടെ നിന്നാണ് ഈ ആയത്തുകൾ കിട്ടുന്നത്? അപ്പോൾ ആ ജിബ്രീൽ പറയുന്നു, ഓ നബിയേ, അർശിന്റെ അങ്ങേ അറ്റത്ത് വലിയൊരു സൂത്ര കാണാം, വലിയൊരു വിരി കാണാം, ഒരു മറ കാണാം. ആ മറയുടെ അപ്പുറത്തിൽ നിന്നിട്ട് എനിക്ക് ഈ ഖുർആനിന്റെ ശബ്ദങ്ങൾ കേൾക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് കേൾക്കുന്നത് അങ്ങനെ ഹിഫ്ളാക്കി ഞാൻ ഓരോന്നും സൂക്ഷിച്ച് അങ്ങയുടെ മുമ്പിലേക്ക് വരികയാ. ഇതങ്ങനെ പറഞ്ഞപ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുന്നു, ജിബ്രീലേ നിങ്ങൾക്ക് എവിടെ നിന്നാണോ ഖുർആൻ കിട്ടുന്നത് ആ സ്ഥലത്തേക്കൊന്ന് എത്തിയാൽ, എവിടെ നിന്നാണോ ഖുർആൻ കിട്ടുന്നത് ആ സ്ഥലത്തേക്കൊന്ന് എത്തിയാൽ, നാളെ നിങ്ങൾ ഖുർആൻ വാങ്ങാൻ വേണ്ടി അവിടത്തേക്ക് പോകുമ്പോ ആ പിരിയൊന്ന് പൊക്കി നോക്കണം. മുഹമ്മദുർ റസൂലുള്ളാ ആ പിരിയൊന്ന് പൊക്കി നോക്കണം. ആരാ പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് ജിബ്രീലിനോട് പറയാണ്. അതാ ജിബ്രീൽ പിറ്റേ ദിവസം അർശിന്റെ അങ്ങേ ഒരു ഭാഗത്തേക്ക് ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ കേൾക്കാൻ വേണ്ടി പോയപ്പോ റസൂലുള്ളാഹി പറഞ്ഞത് അടിസ്ഥാനമാക്കി എവിടെ നിന്നാണോ ആ ശബ്ദം കേൾക്കുന്നത് അവിടെ ഒരു പിരിയുണ്ട്, മറയുണ്ട്, അപ്പുറത്ത് നല്ലേ കേൾക്കുന്നത്. അവിടെ അതാ പിരി ഇങ്ങനെ പൊക്കി നോക്കുമ്പോ പിരിയുടെ അപ്പുറത്ത് കാണുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ വഹാബി കളിപ്പാക്കാൻ നിൽക്കണ്ട, ലൈവുണ്ടെന്ന് എനിക്കറിയാം. എന്റെ ഉസ്താദ് എനിക്ക് പറഞ്ഞതാണ്. ഞാനിത് പറയുമ്പോൾ എന്റെ ഉസ്താദിനോട് ചോദിച്ചിട്ടുണ്ട്, ഉസ്താദ് എവിടെ നിന്ന് കിട്ടിയതാണ്, എനിക്ക് കിതാബ് വേണം. അപ്പൊ ഉസ്താദ് എന്നോട് പറഞ്ഞു, അത് എന്റെ ഉസ്താദ് താജുലുൽമ എന്നോട് പറഞ്ഞതാണ്, പിന്നെ എനിക്ക് വേറെ രേഖ ആവശ്യമില്ലല്ലോ സുഹൃത്തുക്കളെ. ഇനി നോക്കൂ നിങ്ങൾ, അപ്പൊ ജിബ്രീൽ കൊണ്ടുവരുമ്പോ ജിബ്രീലിന്റെ അപ്പുറത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ജിബ്രീലിനെ ഓവർ ചെയ്ത നേതാവാണ് നമ്മുടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അരങ്ങള് എന്നിട്ട് പോലും അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ കയ്യിൽ ഖുർആൻ കൊടുക്കുന്നില്ല. പിന്നെന്താ ചെയ്യുന്നത്? ജിബ്രീൽ മുഖേനയാണല്ലോ പരിശുദ്ധ ഖുർആൻ കൊടുക്കുന്നത്. എന്തേ കാരണോ? ഖുർആൻ പരിശുദ്ധ ദീനിന്റെ ഭരണഘടനയാണ്, ഇൽമിന്റെ ഫൗണ്ടേഷനാണ്, ആലിമീങ്ങൾക്കുള്ള അടിസ്ഥാനമാണ്, എല്ലാത്തിന്റെയും അടിത്തറ പരിശുദ്ധ ഖുർആനാ. അത് റസൂലുള്ളാഹിന്റെ കയ്യിൽ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റൂല. എന്തേ ദീൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കൽബിലേക്ക് ഇട്ട് കൊടുക്കലല്ല, പിന്നെയോ അത് ഉലമാ മുഖേന പഠിപ്പിച്ച് 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 പോകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ജിബ്രീൽ ഒരു ഉസ്താദ് റസൂലുള്ളാഹി ഒരു ഉസ്താദിനെ വെക്കണം. ആ ഉസ്താദാണ് ജിബ്രീൽ. ആ ജിബ്രീൽ പോയി റസൂലുള്ളാഹിക്ക് ഓതി കൊടുക്കണം. അങ്ങനെ ആ ഉസ്താദിന്റെ വക്കൽ നിന്ന് റസൂലുള്ളാഹി അതങ്ങനെ പഠിക്കണോ. വൽ ഹിക്മതു ഫീ തലഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ജിബ്രീൽ നഹിറ. ജിബ്രീലിനെ വെക്കുന്ന റസൂൽ ഏറ്റെടുക്കാനുള്ള കാരണം എന്താണ്? അന്നഹു യകൂനു സുന്നത്ത മുത്തബഅത്തൻ ലി ഉമ്മതിഹി, തന്റെ ഉമ്മത്തിനിക്ക് വലിയൊരു ചര്യ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹുവിന്റെ ഹബീബിനെ ഉസ്താദായി ജിബ്രീലിനെ നിശ്ചയിക്കുന്നത്. എന്താണ് അവിടെ പഠിപ്പിക്കുന്ന വലിയൊരു ചര്യ? ഫഹും മഅ്മൂറൂന ബിത്തൽഖീമിൻ നഫ്വാഇൽ മശായിഖ്. ഈ ഉമ്മത്തിനോട് കൽപ്പനയാണ് നിങ്ങൾ ദീൻ പഠിക്കുന്ന സമയത്ത് മഅ്മൂറൂന ബിത്തൽഖീമിൻ നഫ്വാഇൽ മശായിഖ്.
മഷായിഖേ, ഉസ്താദുമാരുടെ വായിൽ നിന്ന് അത് കേട്ട് പഠിക്കേണ്ടതാ, മഷായിഖന്മാരുടെ വായിൽ നിന്നിട്ട് അത് കേട്ട് പഠിക്കേണ്ടതാ, ഒരു ഉസ്താദിന്റെ അരികെ ഇരുന്നിട്ട് അത് ദർസിൽ ഓതി പഠിക്കേണ്ടതാ. ഈ ഒരു ആശയം സമുദായത്തിന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉസ്താദായിട്ട് അല്ലാഹു ജിബ്രീലിൽ നിശ്ചയിക്കുന്നു. ഖുർആൻ മുഴുവനും അതാ ജിബ്രീൽ ഓതി കൊടുക്കുന്നു. ഈ സംഭവം അറാ അല്ലാമാ സാവി എഴുതി വെച്ചുകൊണ്ട് പറയാണ്, സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണം, ഇവിടെ ഇരിക്കുന്ന ശിഷ്യന്മാരുടെ ഉസ്താദല്ലേ ടി എം സാരി ഉസ്താദ്, അങ്ങനെ ഉസ്താദിന്റെ പക്കൽ നിന്ന് പഠിക്കുന്ന ഇൽമേ ഇൽമാവുകയുള്ളൂ. എന്നിട്ട് ആ മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്, ഉലമാഇന്റെ സഹായമില്ലാതെ, പണ്ഡിതന്മാരുടെ സഹായമില്ലാതെ, ഉസ്താദുമാരുടെ സഹായമില്ലാതെ, ഒരു ശൈഖിന് മുമ്പിൽ ഓരി പഠിക്കാതെ, ഏതോ കന്നഡ മലയാള ഇംഗ്ലീഷ് പരിഭാഷ നോക്കിയിട്ട്, ഈ തർജ്ജുമ നോക്കിയിട്ട് ദീനും പഠിച്ചിട്ട്, ആ ദീനും പറയാൻ വേണ്ടി ഒരാള് കച്ചകെട്ടി സമുദായത്തിൽ ഇറങ്ങിയാൽ അവര് വിജയിച്ചവരല്ല, അവര് പരാജിതരാണ്, അവർ നരകത്തിന്റെ അവകാശികളാണ്. ഇതാണ് സുന്നത്തെ മായത്ത് എന്ന് പറയുന്നത്. ഉലമാന്റെ അരികെ ബോധിപ്പിടിച്ചവരാണ് സുന്നത്തെ മായത്തിന്റെ പണ്ഡിതന്മാര്. നേരെ മറിച്ച് വിട്ട് വിദേശത്തുകാരോ ഏതോ പരിഭാഷ നോക്കി വായിച്ചു പഠിക്കുന്നവരാണ്, ഒരു മീറ്റിംഗ് കൂടി ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കുന്ന സംഗതികളാണ്. പക്ഷേ നമ്മെ രഹസ്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. അതെന്താണ്? ശിഷ്യ ഗുരുബന്ധമാണ്. ശിഷ്യഗുരു ബന്ധം എന്ന് പറയുന്നത് അത് വലിയ ഒരു ബന്ധമാണ്. അത് ശിഷ്യന്മാർക്കേ തന്റെ ഗുരുവിനെ കുറിച്ച് അറിയുള്ളൂ. അതെ, ഉസ്താദിത്തരം മോശപ്പെട്ട ആളായാലും ശിഷ്യനിക്ക് ഉസ്താദ് ഉസ്താദ് തന്നെയാണ്. ആ ശിഷ്യനെ നിയന്ത്രിക്കുന്നത് ഉസ്താദുമാരായിരിക്കും. ഞങ്ങൾ എത്ര മോശപ്പെട്ടവരായാലും ഞങ്ങളെ ഇന്നും നിയന്ത്രിക്കുന്നത് ഞങ്ങളെ ഉസ്താദുമാരാ. സാധുവായ എന്നെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് എന്റെ വന്യരായ ഉസ്താദ് ശൈഖുന കനക്കോട് ഉസ്താദാണ്. എന്റെ വന്യരായ സഞ്ചരിക്കുമ്പോ നമ്മളെ കടിഞ്ഞാനിട്ട് ഇന്നും നിയന്ത്രിക്കുന്ന നമ്മളെ ഉസ്താദുമാരാണ്. അത് എങ്ങനെയെന്ന് ചോദിക്കാൻ കഴിയില്ല, എങ്ങനെയെന്ന് പറയാനും കഴിയില്ല. കാരണോ, അത് ശിഷ്യഗുരു ബന്ധത്തിന്റെ പിന്നിലുള്ള രഹസ്യമാണ്. അതുകൊണ്ടാണ് അല്ലാമാ സാവി തങ്ങളെ എഴുതിവെച്ചത് വലഹൂ സിർറുൻ നുഖ്റാ. ഒരു ഉലമാഇന്റെ അരികെ ഓതി പഠിക്കുന്ന സമയത്ത് അതിന്റെ പിന്നിൽ വേറെയും പല രഹസ്യങ്ങളുണ്ട് കേട്ടോ. ആ രഹസ്യങ്ങൾ ഏതെങ്കിലും പരിഭാഷ നോക്കി വായിച്ചാൽ ആ രഹസ്യം മനസ്സിലാവൂലോ. ഇനി നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, അങ്ങനെ ആ ശിഷ്യഗുരു ബന്ധം ബഹുമാനപ്പെട്ട ടി എം ഉസ്താദിന്റെ ശിഷ്യന്മാരോട് ഒരിക്കലും പറയാൻ അർഹതപ്പെട്ടവരല്ലെങ്കിലും പറയട്ടെ, ആ ബന്ധം എപ്പോഴും നിലനിർത്തണം. ഒരിക്കലും ആ ബന്ധം നിഷേപിച്ചു പോകാൻ പാടില്ല. പറയട്ടെ, വർഷത്തിൽ ഒരു ആണ്ട് കഴിച്ചാൽ മാത്രവും പോരാ, എപ്പോഴും ശൈഖുമാരോട് ബന്ധം വേണം. ദിവസത്തിൽ ഒരു ഫാത്തിയെങ്കിലും ഓതാ മറന്നു പോകരുത്. എപ്പോഴും ഉസ്താദിന്റെ ഹദ്റത്തിലേക്ക് ഫാത്തി ഓതുന്നവരാകണം. അരെ, അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുങ്കിൽ അവരുടെ ദുആയും ബർക്കത്തും എത്തുമേ. വഹ്യത്തിമാല സുന്നത്തിയമായി പഠിപ്പിച്ച പദ്യമല്ലേ അത്? അതിലല്ലേ പറയുന്നത്? ഇതും മഹാന്മാരായ പണ്ഡിതന്മാര് അവരെ കിതാബിൽ എഴുതി വെച്ചതാണ്. ആ മുഹിദിമാരിൽ പാടിയത് അവർക്ക് ഫാത്തിഹ ഓതുമ്പോ, നമ്മുടെ മശായിഖന്മാർക്ക് ഫാത്തിഹ ഓതുമ്പോ, നമ്മുടെ ഉസ്താദുമാർക്ക് ഫാത്തിഹ ഓതുമ്പോ, എപ്പോഴും നമ്മളെ നിയന്ത്രിക്കാൻ നമ്മുടെ ഉസ്താദുമാരുണ്ടാകും. അതല്ലേ മഹാനായ ബേക്കൽ മുസ്താദ് പറഞ്ഞത്, എനിക്ക് പ്രത്യേകമായി ശൈഖന്മാരില്ല, എന്റെ ശൈഖന്മാര് മുഴുവനും എന്റെ ഉസ്താദുമാരാണ്, എന്റെ ശൈഖന്മാര് എപ്പോഴും എന്റെ ഉസ്താദുമാരാണ്. എന്നിട്ട് പലപ്പോഴും ഉസ്താദ് പറഞ്ഞത് ഓർക്കുകയാണ്, എന്താ, എനിക്ക് എന്റെ ശൈഖന്മാരെ കണ്ടിട്ട് മരിക്കണം, എനിക്ക് മരിക്കുന്ന സമയത്ത് എന്റെ ശൈഖന്മാരെ കണ്ടു മരിക്കണം. ഉസ്താദിന്റെ അനുഭവം സുബ്ഹാനല്ലാഹ് ചെറുതല്ല. അതേ മരണത്തിന്റെ രണ്ട് ദിവസം മുമ്പ് തന്നെ താജുലുമനെ കാണാൻ തുടങ്ങിയില്ലേ, സദഖത്തുള്ള ഉസ്താദിനെ കാണാൻ തുടങ്ങിയില്ലേ, ഖുതുബി ഉസ്താദിനെ കാണാൻ തുടങ്ങിയില്ലേ, അതൊക്കെ ഖാദിമീങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ രാത്രി ഖുതുബിയോടെ കണ്ടു.
കണ്ടിട്ടുണ്ട്, താജുലിൽ അവന്റെ കൂടെ വന്നതാണ്. എന്നിട്ട് ഉസ്താദ് പലപ്പോഴും പറയുന്നു, ഞാൻ കിതാബും മുത്താലാ ചെയ്ത കുറെ ഇമാമിങ്ങളുണ്ട്, ഞാൻ അവർക്ക് എപ്പോഴും ഫാത്തിഹോതാറുണ്ടായിരുന്നു. ആ ഇമാമികളെ മരിക്കുന്ന സമയത്ത് എനിക്ക് കാണണം, എനിക്ക് കണ്ടിട്ട് മരിക്കണം, അത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഇന്നും അതേ ഇസ്ഹാഖ് ആകുന്ന തന്റെ ഹാദിബിനോട് ചോദിച്ചു നോക്കൂ നിങ്ങള്, അവിടുത്തെ മകനോട് ചോദിച്ചു നോക്കൂ നിങ്ങള്, ഉസ്താദ് വഫാത്തിന്റെ സമയം എത്തുമ്പോൾ കണ്ണും ചിമ്മിട്ട് കുറെ സലാം അടക്ക ചരിത്രം പറയുന്നുണ്ട്, വാലൈക്കും സലാം, വാലൈക്കും സലാം, വാലൈക്കും സലാം, വാലൈക്കും സലാം. ഇങ്ങനെ എത്രയോ തവണ ഉസ്താദ് സലാം അടക്കിയത് അവിടെ കൂടിയിരിക്കുന്നവര് പറയുന്നുണ്ട്, എന്താണ് മടക്കിയ സലാം? സലാം അടക്കൽ ആരെങ്കിലും വന്നിട്ട് സലാം പറയണ്ടേ? അതാ വലഹു സിറുൻ നുഖറ, ശിഷ്യഗുരു ബന്ധത്തിന്റെ ഉള്ളിൽ വലിയ വലിയ രഹസ്യങ്ങളുണ്ട്. അതെ, അത് ഏതെങ്കിലും ഓൺലൈനിൽ പ്രസംഗം കിട്ടി പരിഹസിക്കുന്നവർക്ക് ഇതിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. അത് ശിഷ്യഗുരു ബന്ധത്തിലൂടെ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു മഹത്വമാണ്. ആ ശിഷ്യഗുരു ബന്ധം എപ്പോഴും നിലനിർത്തുന്നവരാകണം. അല്ലാഹു നമുക്ക് ഇതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ ബന്ധം എവിടെന്നെങ്കിലും പൊട്ടിപ്പോയാൽ എന്റെ വഹാബി വഴക്കാനുള്ള കാരണം കേരളത്തിലെ ഉമർ മൗലവി അല്ലേ? കേരളത്തിലെ ഒരു വഹാബി നേതാവ് എന്നാ ഉമർ മൗലവി പറഞ്ഞത്? ആ എന്റെ ഉസ്താദുമാരുടെ സനദാകുന്ന ആ പരമ്പരയിൽ നിന്ന് തസ്ബീഹിന്റെ മാല പൊട്ടിച്ചെറിയുന്നത് പോലെ ഞാൻ എന്റെ ശേഖന്മാരെ വിളിച്ച് വിളിച്ച് വിളിച്ചെറിഞ്ഞിരിക്കുന്നു. പിന്നെ എവിടെ ശിഷ്യഗുരു ബന്ധം? ശിഷ്യഗുരു ബന്ധത്തിൽ നിന്ന് പൊട്ടിത്തെറിച്ചവരാണ് കേരളത്തിലെ വഹാബികള്. എന്നിട്ട് പറഞ്ഞത് കണ്ടില്ലേ, അരെ മദീനയിലെ ഉമർ തറാവി 20 ആക്കിയിട്ടുണ്ട് എങ്കിൽ കേരളത്തിലെ ഉമർ അതിനെ 8 ആക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇനിക്കാളും വലിയ കുരുത്തക്കേട് ലോകത്തൊന്നും സംഭവിക്കാനുണ്ടോ? എന്തേ, ഉസ്താദുമാരുടെ പിടുത്തമില്ല, ശൈഖന്മാരെ പിടുത്തമില്ല. നേരെ മറിച്ചുകൊണ്ട് തന്റെ ഗുരുവര്യരാകുന്ന ഉസ്താദിനെ ആദരിച്ച് ബഹുമാനിച്ച് ശിഷ്യഗുരു ബന്ധത്തിലുള്ള ഒരാൾ ജീവിക്കുകയാണെങ്കിൽ റൂട്ട് തെറ്റും ഉസ്താദ് കടിഞ്ഞാനിട്ട് പിടിക്കും. റൂട്ട് തെറ്റുമ്പോ കടിഞ്ഞാനിട്ട് പിടിക്കും. അതിൽ ഉസ്താദ് ചെറുതായിട്ടൊന്നും കാര്യമില്ല. ശിഷ്യന്മാർക്ക് തോന്നും, ഓ എന്റെ ഉസ്താദ് അങ്ങനെ കടിഞ്ഞാൻ ഇടുവോ, അയാളെ കയ്യിൽ അങ്ങനെ ഇടാൻ കടിഞ്ഞാൻ ഉണ്ടാ? ആ ഉണ്ട്, ഉണ്ട്. എവിടെ നിന്നുണ്ട്? സുബ്ഹാനല്ലാഹ്. അത് അവിടുത്തെ ഉസ്താദ് വലിയവരാണ്, നമ്മുടെ ഉസ്താദ് വലിയവരല്ലെങ്കിൽ അവിടുത്തെ ഉസ്താദ് വലിയവരാണ്, അവിടുത്തെ ഉസ്താദ് അതിനേക്കാളും വലിയവരാണ്, അവിടുത്തെ ഉസ്താദ് അതിനേക്കാളും വലിയവരാണ്, അവിടുത്തെ ഉസ്താദ് അതിനേക്കാളും വലിയവരാണ്. ഏറ്റവും വലിയ ഉസ്താദ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിനേക്കാളും അപ്പുറം ലോകത്തിന് വേറെ ഒരാളില്ലല്ലോ. നമ്മുടെ ഉസ്താദുമാരെ പരമ്പരയിലെ ഏറ്റവും വലിയ ഉസ്താദാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. സുഹൃത്തുക്കളെ, ആ ഉസ്താദുമാരെ പിൻപറ്റിക്കൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇദാ മതൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ തലാത്ത്. ഒരു മനുഷ്യൻ മരിച്ചാൽ ഇൻഖത അമലുഹു ഇദാ മതൽ ഇൻസാനു അല്ലിൻസാ, നമ്മളെ പോലത്തെ സാധാരണക്കാരാകുന്ന മനുഷ്യന്മാർ മരിച്ചാൽ അവന്റെ അവൻ സ്വന്തമായി ചെയ്യുന്ന അമലുകളെല്ലാം മുറിഞ്ഞുപോയി. എന്താ ഞാൻ അങ്ങനെ അർത്ഥം വെക്കാൻ കാരണം? അത് സാലിഫിക്ക് കേട്ടത് അങ്ങനെ അർത്ഥം വെച്ച. ഇതാ മാത്തൽ ഇൻസാനു, നമ്മളെ പോലത്തെ സാധാരണക്കാരാകുന്ന മനുഷ്യന്മാർ മരിച്ച. അതെന്തേ അങ്ങനെ അർത്ഥം? അല്ല ഇൻസാൻ എന്നല്ലേ പറഞ്ഞ്? അത് ശരിയാണ്. കാരണം ഒട്ടനവധി വേറെ സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളെല്ലാം ഈ ഹദീസിനിക്ക് തഖ്സീസ് കൊടുക്കണം. എന്താ സംഭവങ്ങൾ ഉള്ളത്? എത്രയോ സംഭവങ്ങളുണ്ട്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി, റസൂലുള്ളാഹിന്റെ കാലത്തിന് ഒരു കൂട്ടം സ്വഹാബത്തിന് ഒരു നാട്ടിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞയച്ചപ്പോൾ ആ പോയ സ്വഹാബത്ത് ഒരു സ്ഥലത്ത് അവർ ഇസ്ലാമിക പ്രചരണത്തിന് വേണ്ടി താമസിക്കാൻ വേണ്ടി തമ്പടിക്കുകയാ. അങ്ങനെ തമ്പടിക്കുമ്പോൾ അവരതാ ഒരു തൂണുനാട്ടം ഒരു കുഴി വിളിക്കുമ്പോ അടിഭാഗത്ത് ആ കബർ കാണുന്നു. മിഷ്കാത്തിൽ ഹദീസ് കാണാം, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അടിഭാഗത്ത് കബർ കണ്ടു. അവരിങ്ങനെ നോക്കുമ്പോ കബറിനൊന്ന് ശബ്ദം കേൾക്കുക. എന്താ കേൾക്കുന്നേ? അവരിങ്ങനെ ശ്രദ്ധിച്ചു കൂട്ടി. എന്താ കബറിന്ന് ശബ്ദം? നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കബറിനുള്ളിൽ ഖുർആൻ പാരായണം ചെയ്യുന്നു. തബാറക്കല്ലദി ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഇരുങ്ങണ്ട സഹാബത്ത് പോയി ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിനോട് പോയി പറഞ്ഞു, നബിയേ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്തു, ഇന്ന ഇന്ന സ്ഥലത്ത് പോയി, അവിടെ ഞങ്ങൾ ഒരു തനെ തമ്പടിക്കാൻ വേണ്ടി ഒരു തൂണ് കുഴിക്കാൻ വേണ്ടി തൂണിന്ന് കുഴി കുഴിക്കുമ്പോൾ അടിഭാഗത്ത് കബർ കണ്ടു. അവിടെ ഞങ്ങൾ ഒരാളെ ശബ്ദം കേട്ടു. നോക്കുമ്പോ അയാള് ഖുർആൻ പാരായണം ചെയ്യുന്നു. നബിയേ തബാറക്ക സൂറത്ത് പാരായണം ചെയ്യുകയാ. റസൂലുള്ളാഹി പോടാ പയത്തം പറയുന്ന ഇവിടെ
മരിച്ചാൽ ഖുർആനോ അതാ, അത് ജീർണിച്ച് മണ്ണായി പോയിട്ടില്ലേ? പറഞ്ഞോ. ഏ പറഞ്ഞില്ല. അല്ലാഹുവിന്റെ വിവിധ കേട്ടുവിടനെ പറഞ്ഞ വാക്കെന്തറിയോ? ഓ അങ്ങനെ കേട്ടോ. ആ സൂറത്തിന്റെ പേരാണ് സൂറത്തുൽ മുൻജിയ, രക്ഷപ്പെടുത്തുന്ന സൂറത്ത്. തുൻജീഹി മിൻ അദാബിൽ ഖബ്റ്, ഖബ്റിന്റെ അദാബിൽ രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് ആ സൂറത്ത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ, മഹാന്മാർ ഖബറിനുള്ള ഖുർആൻ ഓതും റസൂൽ അംഗീകരിക്കുകയാണ്. അതുപോലെ നിങ്ങൾ കണ്ടില്ലേ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഇസ്റാ മിഅ്റാജ് പോകുമ്പോൾ ബൈത്തുൽ മുഖസ്സിൽ എത്തിയപ്പോൾ അതാ പള്ളിന്റെ നേരെ താഴ്ഭാഗത്ത് ഒരു ഖബർ, റായിത്തു മൂസ ഫിൽ ഖബ്ർ യുസല്ലി ഖായിമ, മൂസ നബി അലൈഹി സലാം ഖബറിനുള്ളിൽ നിന്നിട്ട് നിസ്കരിക്കുകയാണ്. നബി നിസ്കരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരാൾ ഖബറിന്ന് ഖുർആൻ ഓതുകയാണ്. റസൂലുള്ളാഹി പറയുന്നു, ഇദാ മാത്തൽ ഇൻസാനു ഇൻകത അമലു, ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ അമലെല്ലാം മുറിഞ്ഞു പോയി. മുറിഞ്ഞിട്ട് അന്ന് റസൂൽ നേരത്തെ സംഭവിച്ചില്ലേ? എവിടെ തബാറക്കൗദീന്ന് നിറഞ്ഞിട്ട്. അവർത്തെന്താ, നമ്മളെ പോലോത്ത സാധാരണക്കാരൻ മരിച്ചാൽ അവനെല്ലാം മുറിഞ്ഞു പോയി, പിന്നെ നമുക്ക് ചെയ്യാനുള്ള കഴിവില്ല. മഹാന്മാര് അവര് മരിച്ചാലും അവരമല് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇരുവചനം കാണാം, ഇമാം റമ്മി റളിയല്ലാഹു അൻഹു ഇരുവചനം കാണാം, മഹാന്മാർ മരിച്ചാൽ അവർ മരണാനന്തരം യഹുജ്ജൂന വയുസല്ലൂന, അവർ നിസ്കരിക്കുകയാണ്, അവർ കഅബയിൽ ചെന്ന് ഹജ്ജ് ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, ഫതാബൽ കുബ്രയിൽ കാണാം, അങ്ങനെ ഫതാബ റംലിയിൽ കാണാം. ഇമാമികളൊക്കെ മേരി വെക്കുന്നു, മഹാന്മാർ മരിച്ചാലും നിസ്കരിക്കുന്നു, മഹാന്മാർ മരിച്ചാലും ഹജ്ജിന് പോകുന്നു അല്ലേ. അങ്ങനെ മരിച്ച ഈ അടുത്ത കാലത്ത് തന്നെ മരിച്ച ആൾക്കാർ നമ്മൾ ചരിത്രം പറയുന്നത് കേട്ടിട്ടില്ലേ? മരിച്ചതിന് ശേഷം അവരെ മക്കയിൽ പോയൊക്കെ കണ്ട എത്രയോ സംഭവങ്ങൾ എരി വെച്ചതായി കടാ. നമ്മളെ പോലോത്ത സാധാരണക്കാർ മരിച്ചാൽ അമലൊക്കെ മുറിഞ്ഞു പോയി. മൂന്ന് കാര്യം ഒഴികെ അത് ഒരിക്കലും മുറിഞ്ഞു പോകാത്ത നിലക്ക് അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒന്ന്, സദഖത്തുൻ ജാരിയത്തുൽ, പള്ളിയിലേക്ക് വഖഫ് ചെയ്യുക പോലോത്ത പുണ്യകർമ്മങ്ങള്. വഖഫ് പോലോത്ത ഫത്വുൽ മുഈനിൽ കാണാം. സദഖത്തുൽ ജാരിയ എന്നെനിക്ക് വഖഫ് എന്ന അർത്ഥം കൊടുത്തത് കാണാം. പള്ളിയിലേക്ക് വഖഫ് ചെയ്യുക, ദർസിലേക്ക് വഖഫ് ചെയ്യുക, പഠിക്കുന്ന കുട്ടിയിലേക്ക് മുസ്ഹഫ് വാങ്ങി കൊടുക്കുക, കുട്ടികൾക്ക് കിതാബ് വാങ്ങി കൊടുക്കുക, ഇത്തരം നല്ല പുണ്യകർമ്മങ്ങൾ ചെയ്യുക. അതുപോലെ മരിച്ചാളവിൽ കിണർ കുഴിച്ചാൽ അങ്ങനെ അങ്ങോട്ട് വഖഫ് ചെയ്യുക. ഇതുപോലെ പല നിലക്കും ചെയ്യുന്ന വഖഫുകൾ എന്നെന്നും പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കുന്ന സദഖ. രണ്ടാമതായി എന്താ പറഞ്ഞത്? ഇൽമിയും തഫഉ ബിഹി, അല്ലെങ്കിൽ ഇൽമിയും തഫഉ ബിഹി, നാഫിആയ ഇൽമ് മരിച്ചാലും അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെയാണ് ടി എം ഉസ്താദിനെ ഓർക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്, ഇരിക്കുന്ന സഖാഫി ഉസ്താദ് സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ശിഷ്യന്മാരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അവരൊക്കെ മദ്രസ നടത്തുകയാണ്, ദർസ് നടത്തുകയാണ്, അവർ വലിയ വലിയ പള്ളിയിൽ സേവനം ചെയ്യുകയാണ്. എന്നാൽ ഇവർക്കൊക്കെ എവിടെന്നാ ഇൽമ് കിട്ടിയത്? അത് ടി എം ഉസ്താദിൽ നിന്ന് കിട്ടിയതല്ലേ? അതാ ടി എം ഉസ്താദിന്റെ ഖബറിൽ ദുനിയാവിൽ വിശ്രമമില്ലാത്തതുപോലെ ഇന്ന് ഖബറിലും വിശ്രമമില്ലാതെ അവിടുന്ന് പ്രതിഫലം കോരിവാരി കൂട്ടുന്ന തിരക്കിലാണ്. എവിടെന്നാ പ്രതിഫലോ? തന്റെ ശിഷ്യന്മാർ ചെയ്യുന്ന അമല് കിട്ടുകയാണ്. ആ ശിഷ്യന്മാർ ചെയ്യുന്ന സമയത്ത് അവരതാ ചെയ്ത പ്രവർത്തനം ഹദിയ ചെയ്യേണ്ട ആവശ്യമില്ല. കാണാം, വലതും സാലിഹു എന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് സറഹ് മുസ്ലിമിൽ കാണാം. എന്താ, തന്റെ മക്കളത ഒരു കാര്യം ചെയ്യുമ്പോ അതിനെ തന്റെ ബാപ്പാക്ക് ഹദിയ ചെയ്യണമെന്നില്ല. അതേ മകൻ നിസ്കരിക്കുമ്പോ, നോമ്പ് നോക്കുമ്പോ, സക്കാത്ത് കൊടുക്കുമ്പോ, ഹജ്ജ് ചെയ്യുമ്പോ, അതാ എല്ലാം ചെയ്യുമ്പോൾ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ശിഷ്യൻ ഒരു സംഗതി ചെയ്യുമ്പോ ആ ശിഷ്യൻ തന്നെ ഉസ്താദിന് ഹദിയ ചെയ്തില്ലെങ്കിലും ആ ശിഷ്യൻ ദർസ് നടത്തുമ്പോ, ആ ശിഷ്യൻ മദ്രസ നടത്തുമ്പോൾ അതിന്റെ പ്രതിഫലം അതാ ഉസ്താദിന് ലഭിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കാരണോ മൻ സന്ന സുന്നതൻ ഹസനതൽ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. ഇവിടെ നല്ല നടപടികൾ ആരാണോ ഉണ്ടാക്കി വെച്ച് ഇപ്പൊ യാത്ര പോയത്, അവര് പോയതിന് ശേഷവും അത് അതനുസരിച്ച് ആരാണോ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ആ പ്രവർത്തിക്കുന്നുള്ള പ്രതിഫലം നല്ല നടപടി ഉണ്ടാക്കി വരെ ഖബറിലേക്ക് കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. മൻ സന്ന സുന്നതൽ ഹസനതൽ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. പിൻതലമുറ എന്തൊക്കെയാണോ ചെയ്യുന്നത്,
അതിന്റെ പ്രതിഫലമൊക്കെ മുൻ തലമുറക്കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഉസ്താദുമാര് ദർസ് നടത്തുമ്പോ ഈ ദീനീ സേവനത്തിന്റെ പ്രതിഫലം പുണ്യരായ ടി എം ഉസ്താദിന്റെ കബറിൽ അല്ലാഹു എത്തിക്കുകയാണ് റബ്ബേ. അവിടുത്തെ കബറിൽ നീ വലിയ സന്തോഷം കൊടുക്കണേ റഹ്മാനെ, അവിടുത്തെ ദർജനി ഉയർത്തി കൊടുക്കണേ അല്ലാ. ഞാൻ എന്റെ ഈ നാട്ടിലെ നല്ലവരായ മുഅ്മിനീങ്ങളോട്, എത്രയോ ഉമ്മമാര് പരിപാടിക്ക് വന്നവരെ കാണാം, ആ ഉമ്മമാരോട് ഒരു കാര്യം പറയട്ടെ. ഉമ്മമാരെ, അല്ലാഹു തന്ന മക്കളിൽ നിന്ന് ഒരു മകനെങ്കിലും ആലിമാക്കിക്കോളൂ. ഈ പരപ്പ പള്ളിയുടെ ഈ പള്ളിയുടെ ഈ മുറ്റത്തിരുന്ന് ഇങ്ങനെ പരിപാടി നടത്തുന്നത്, ഇങ്ങനെ ഈ നാട്ടിൽ ദർശനം നടത്തിയ വലിയ ആലിമിനെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിന്റെ പേരിലാ അനുസ്മരിച്ചത്? ആലിമായതിന്റെ പേരിലാ. ലോകം എന്നും ഓർക്കുന്നത് ആലിമിങ്ങളെയാണ്. ഓ ഉമ്മ, നമ്മൾ മരിച്ചാലും നമ്മളെ കബറിലേക്ക് എടമുറിയാത്ത അമലുകൾ വന്നുകൊണ്ടിരിക്കണമെങ്കിൽ മകന് ബിസിനസ്സുകാരനായാൽ കിട്ടൂല, മകന് കൃഷിക്കാരായാൽ കിട്ടൂല, അതൊക്കെ റബ്ബിന്റെ വജുഹിന് ചെലവഴിച്ചാലേ കിട്ടുള്ളൂ. പക്ഷേ ഒരു മകൻ ആലിമായി പോയാല് അതിന്റെ പ്രതിഫലം എടമുറിയാത്ത നിലക്ക് നമ്മളെ കബറിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഈ പരപ്പുവിലെ ഉമ്മമാരോട് അള്ളാഹു തന്ന ഏറ്റവും വലിയ നിഅമത്താകുന്ന മക്കളെ, എനിക്ക് നാളെ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാനെങ്കിലും ഒരു മകൾ അല്ലെങ്കിൽ എന്നെ കബറിസ്ഥാനിൽ വന്നിട്ട് എനിക്ക് അസ്സലാമു അലൈക യാ ഉമ്മീ, അസ്സലാമു അലൈക യാ അബീ, എന്നെ കബറിന്റെ അരികെ വന്നിട്ടൊരു സലാം അറിയാനെങ്കിലും ഒരു യാസീനോദാനെങ്കിലും ഒരു മകനെങ്കിലും ആലിമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ടി എം ഉസ്താദിന് അനുസ്മരിക്കുന്ന ഈ വേദിയിൽ നമ്മളും നാളെ മരിച്ചാൽ എന്നെയും അനുസ്മരിക്കണം, റഫീഖ് സാരിയെ അനുസ്മരിക്കണം, ഇരിക്കുന്ന പ്രസിഡന്റിനെ അനുസ്മരിക്കണം, നമ്മളൊക്കെയും അനുസ്മരിക്കണം. അതിനെന്ത് വേണം? മുഅ്മിനായി ജീവിച്ചോളൂ, സുന്നത്തി ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നല്ലവരായി ജീവിച്ചോളൂ, സംഘടനാ പ്രവർത്തകരായി ജീവിച്ചോളൂ, ആലിമാകാൻ കഴിഞ്ഞില്ലെങ്കിലും ആലിമീങ്ങളെ സ്നേഹിച്ച് ജീവിച്ചോളൂ. അങ്ങനെ ആലിമീങ്ങളെ സ്നേഹിച്ച് ജീവിച്ച ഒരു ആചാര ഓർമ്മയുണ്ടോ? സംബാർ തൊട്ട ഹാജിയെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഞാൻ ഓർക്കുന്നു, ഒരു പക്ഷെ ഇന്ന് അയാത്തിലുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ഈ പരിപാടിയിലും സംബാർ തൊട്ട ഹാജ് ഉണ്ടാകുമായിരുന്നു. എല്ലാ ആലിമീങ്ങളെ വേദിയിലും നിറസാധിത്യമായിരുന്ന അൽമദീന മഞ്ഞനാടിയിൽ കഴിഞ്ഞ ബുറൂസിന് ഞാൻ പ്രസംഗിക്കുമ്പോ എന്റെ പ്രസംഗം കഴിയുന്നത് വരെ സ്റ്റേജിലുണ്ടായ ആചാറ് ഈ പരിസരത്ത് എവിടെ വേദന വന്നാലും ആചാർ സ്റ്റേജിലെത്തിയില്ലേ എന്ന് സംബാർ തൊട്ട ഹാജ് കബറിലാൽ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ, നീ കബറിൽ സന്തോഷം കൊടുക്കണേ അല്ലാ. ആറര മണിക്കൂർ നിർത്തണം, ഞാൻ എന്റെ പരിപാടി നിർത്തുന്നു, ഇനിയും പരിപാടി നടക്കാറുണ്ട്. ഞാൻ ചുരുക്കുന്നു, ആലിമീങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അതേ തഖ്വയിൽ അധിഷ്ഠിതമായി നല്ല സംസാരം മാത്രം സംസാരിച്ച് ഗീബത്തും നമീമത്തും പറയാരെ, കളവും മേശണിയും പറയാരെ, ഫിത്നയും വസാദും ഉണ്ടാക്കാരെ, അക്കടവാടിന്റെ കാര്യം നല്ലോണം ശ്രദ്ധിച്ച് കടം വാങ്ങിയാ തിരിച്ചു കൊടുക്കണം, അക്കടവാട് നല്ലോണം ശ്രദ്ധിക്കണം, പൊരുത്തപ്പെടിക്കണം, മുഴുവനും പൊരുത്തപ്പെടിക്കണം, ഈ നിലക്ക് നല്ലവരായി ജീവിക്കണം, ഒരത്ത ഭക്തി നിസ്കാരം കലാക്കാരെ, സുന്നത്തടക്കം നിസ്കരിച്ചുകൊണ്ട് നാളെയും മറ്റന്നാളും അതേ മുഹറം മുമ്പര് പത്താണ്, നാളെയും മറ്റന്നാള് സുന്നത്ത് നോമ്പെടുക്കൽ സുന്നത്തുണ്ട്, മറ്റന്നാൾ വളരെ ശക്തിയേറിയ സുന്നത്താണ്, നാളെയും സുന്നത്തുണ്ട് എന്ന് ഇമാമികളെ ഇരുവച്ചത് കാണാം. മറ്റന്നാളത്തെ ചൊവ്വാഴ്ചന്റെ നോമ്പ് അത് നമ്മളെ ഒരു കൊല്ലത്തെ പാവങ്ങളെ പൊറുപ്പിക്കാൻ കാരണമാകുന്ന നോമ്പാണ്. ആ മുഹറം പത്തിന്റെ നോമ്പും നോക്കണം, നാളെയും നോമ്പ് നോക്കണം, ഖുർആനോത് അധികരിപ്പിക്കണം, ദിക്റും സ്വലാത്തും അധികരിപ്പിക്കണം. ഇങ്ങനെ നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തലോടുകൂടെ സുഹൃത്തുക്കളെ, പഴയ കാലത്ത് മരണത്തിനൊരു സമയമുണ്ടായിരുന്നു. ആ സമയം എങ്ങനെ? ഒരൽപ്പം രോഗശയ്യയിലായി കിടക്കുകയാണ്, അല്ലെങ്കിൽ ഒരൽപ്പം ക്ഷീണത്തോടെ കിടക്കുകയാണ്,
അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ ആഖിർ സമാൻ അടുത്തു എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമല്ലേ അൽ ശാഫി അസ്റാതി സാ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ബർസഞ്ച് റഹിമഹുല്ലാ എരിവച്ചത് കാണാം. അലാമാത്തുൽ ഖിയാമത്തിൽ പെട്ടതാണ് ഫുജാഅത്തുൽ മൗത്ത്, പെട്ടെന്നുള്ള മരണം എന്ന് പറയുന്നത് അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അറിയാതെ അല്ലേ തെങ്ങിന്റെ വെളിച്ചിങ് തെറിക്കുന്നത് പോലെ പെട്ടെന്ന് പെട്ടെന്ന് തെറിച്ചു പോകുന്നത് കണ്ടിട്ടില്ലേ? ആ കൂട്ടത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് സഅദി പഴശ്ശി ഉസ്താദ്, അല്ലാഹ് നീ ദർജ വർദ്ധിപ്പിക്കണേ റഹ്മാനേ, 56 കൊല്ലം ഇവിടെ ജീവിച്ചപ്പോ കുട്ടിക്കാലം ഒഴിവാക്കിയാൽ ബാക്കി മുഴുവനോ അതേ ദർസി പഠനത്തിലും ദർസിലും സ്ഥാപനത്തിലും സുന്നത്തു ജമാഅത്തിന് വേണ്ടി ഓടി നടന്ന ഒരു മാലിൽ വ്യക്തിത്വമാ, എന്തൊരു സ്വഭാവമാണ്! ആരെ കണ്ടാലും പുഞ്ചിരിക്കുന്ന ഒരു സ്വഭാവം, ആരെ കണ്ടാലും കെട്ടിപ്പിടിക്കുന്ന ഒരു സ്വഭാവം പോരാ, പാവങ്ങളെ കണ്ണീരൊപ്പിയൊരു നേതാവാണ്. ആരെന്ത് പ്രശ്നം വന്ന് പറഞ്ഞാലും അങ്ങ് കണ്ണീരൊപ്പിപ്പോയി. മരിക്കുന്ന സമയത്ത് കോടിക്കണക്കിന് കടങ്ങളാണ് എന്തിന്റെ പേരിൽ. ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബം വന്നിട്ട് എന്റെ മകളെ കല്യാണം നാളെയാണ്, നടക്കാൻ ഒരു വഴിയുമില്ല എന്ന് വന്നിട്ട് ആരെങ്കിലും കണ്ണീരൊലിപ്പിച്ചാൽ പിന്നെ ഉസ്താദിന് വിശ്രമമില്ല, നേരെ ജ്വല്ലറിയിലേക്ക് വിളിക്കുന്നു, അതാ സ്വർണം വാങ്ങിക്കൊടുക്കുന്നു. ഇങ്ങനെ പാവങ്ങൾ ആ താടിയായി ജീവിച്ച ബഹുമാനപ്പെട്ട ലത്തീഫ് സഅദി ഉസ്താദ് അരേ സംഘടനാ നേതൃത്വത്തിൽ വലിയ നേതൃത്വ നിരയിൽ നിൽക്കുന്ന നേതാവായിരുന്നു. കണ്ടില്ലേ, കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല കേരളത്തിലെ ഡിപ്പാർട്ട്മെന്റിൽ ഇവിടെ ബന്ധപ്പെടണമെങ്കിലും ഏത് മന്ത്രിമാരോട് സംസാരിക്കണമെങ്കിലും ഏത് പോലീസ് സ്റ്റേഷനിൽ പോകണമെങ്കിലും ആരുമായി സംസാരിക്കണമെങ്കിലും എല്ലാത്തിനും മുമ്പന്തിയിൽ ലത്തീഫ് സഅദി ഉസ്താദാണ്. എല്ലാ രാഷ്ട്രീയക്കാർക്കും പഴശ്ശി ഉസ്താദിനെ അറിയാം, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉസ്താദിനെ കുറിച്ച് നന്നായി അറിയാം. ആ നിലക്ക് ജനങ്ങളുമായി ഇടപഴകി ജീവിച്ച ഉസ്താദ് പോരാ പറയട്ടെ, കഴിഞ്ഞ കോവിഡ് കാലത്ത് സുബ്ഹാനല്ലാ വിദേശികൾ നാട്ടിലേക്ക് വരുമ്പോ എല്ലാവരും വിദേശികളെ കാണുമ്പോ പേടിച്ചോടിയവരല്ലേ, ഓ ഗൾഫിന് വരികയാണെന്ന് പറഞ്ഞ് പേടിച്ചോടി. 15 ദിവസക്കാലം എവിടെയെങ്കിലും പുറത്തു കൊണ്ടുപോയി ക്വാറന്റീനിൽ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? ഈ സമയത്തൊക്കെ കണ്ണൂർ എയർപോർട്ടിൽ വന്ന് ഗൾഫ് നിറങ്ങുമ്പോ അവർക്ക് സഹായിയായി കണ്ണൂർ എയർപോർട്ടിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ ക്ഷീണം വകവക്കാരെ എല്ലാവർക്കും വേണ്ടി സേവനത്തിന് വേണ്ടി ഓടി നടന്ന ഒരു മഹാനായ നേതാവാണ് ലത്തീഫ് സഅദി ഉസ്താദ്. ഗൾഫിൽ നിന്ന് വരുന്നവര് വിളിക്കുന്നു, ഉസ്താദ് എനിക്ക് വണ്ടി വേണം, എനിക്ക് ടാക്സി വേണം, എനിക്ക് താമസിക്കാൻ സൗകര്യം വേണം, എനിക്ക് ക്വാറന്റീൻ ഇരിക്കാൻ സൗകര്യം വേണം. എല്ലാം അവര് കണ്ണൂർ വന്ന് ഇറങ്ങുമ്പോ എല്ലാം ഉസ്താദ് റെഡിയാക്കി പോയി. ഈ കഴിഞ്ഞ പെരുന്നാളിന് വരെ നിങ്ങൾ കണ്ടില്ലേ കണ്ണൂർ ജില്ലയിലെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ആ ഹോസ്പിറ്റൽ കഴിയുന്ന പാവപ്പെട്ടവർക്ക് ഭക്ഷണത്തിന്റെ കിറ്റുമായി കൊണ്ടുകൊടുത്തിട്ട് ഓരോ രോഗികളെ തലയോടിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? ഇങ്ങനെ സ്വന്തന പ്രവർത്തനമായി ഓടി നടന്ന പഴശ്ശി ഉസ്താദ് അവസാന സമയത്ത് സുബ്ഹാനല്ലാ കളക്ട്രേറ്റ് മാർച്ചിൽ നടക്കുമ്പോ ആ കളക്ട്രേറ്റ് മാർച്ചിലെ മുമ്പന്തിയിൽ വന്നിട്ട് കണ്ണൂർ ജില്ലയിൽ കേരളം ഭരിക്കുന്ന സർക്കാരിനോട് പറയേണ്ട കാര്യങ്ങൾ സധൈര്യത്തോടെ വിരൽ ചൂണ്ടി സർക്കാരിന് മുമ്പിൽ പറഞ്ഞിട്ട് സുബ്ഹാനല്ലാ പ്രസംഗം അതാ യൂട്യൂബിലൂടെ വാട്സപ്പിലൂടെ ഇങ്ങനെ വരുമ്പോ ഒരല്പനേരം കഴിയുമ്പോൾ കേൾക്കുന്ന വാർത്ത മറ്റൊന്നാണ്. അബ്ദുൽ ലത്തീഫ് സഅദി ഉസ്താദ് മരണപ്പെട്ടു പോയി. നേരത്തെ അതാ കളക്ടറേറ്റിന് മുമ്പിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് സർക്കാരിനോട് പറയേണ്ടതുപോലെ സധൈര്യത്തോടെ പറഞ്ഞ നേതാവിനെ കുറിച്ചാണ് മരണത്തിന്റെ വാർത്ത വരുന്നത്. ഒരിക്കലും വിശ്വസിക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. മരണവാർത്ത ഉറപ്പിക്കാൻ ഞാൻ തന്നെ കുറെ വൈകി പോയി, കാരണം ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആരോടും പറയാതെ ലത്തീഫ് സഅദി ഉസ്താദ് യാത്ര പോയി. എന്തൊരു ഭാഗ്യമാ, അതേ വലിയൊരു കളക്ടറേറ്റ് മാർച്ചിൽ പങ്കെടുത്ത് അങ്ങ് പ്രസംഗിച്ചു പോയി മരിച്ചപ്പോ എല്ലാ മനുഷ്യന്റെയും കൽബ് പൊട്ടി. കരയാത്തവരില്ല, തേങ്ങാത്തവരില്ല, മനസ്സ് പൊട്ടാത്തവരില്ല, അവിടെ എത്തിപ്പെടാത്തവരില്ല.
മരണം മുതൽ പിറ്റെന്ന രാവിലെ വരെ അവിടെ നടന്ന മയ്യത്ത് നിസ്കാരം എത്രയാണ്? സുൽത്താനുല്ലുമ നേതൃത്വം നൽകിയില്ലേ? ഹരിയൽ ബുഖാരി തങ്ങൾ ഓടിയെത്തിയില്ലേ? പേരുസ്താദ് അവിടെ മുഴുവനും കാര്യങ്ങളിൽ എന്തിരിച്ചില്ലേ? മൂന്നിന്റെ ദുആ നടത്തുമ്പോഴും വല്ലാത്ത ക്ഷീണിതരായി കഴിയുന്ന മഹാനായ സുൽത്താനുൽ ഉലമ മൂന്നിന്റെ പരിപാടിയിലും അവിടെ വന്നിട്ട് ലത്തീഫ് സൈദിനെ ഓർത്ത് ഓർത്ത് അരേ പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ടതല്ലേ? ഇന്നും അവിടുത്തെ പേരിൽ നടക്കുന്ന ദിക്റുകൾ എത്രയാണ്? അനുസ്മരണങ്ങൾ എത്രയാണ്? ഖത്തം ദുആകൾ എത്രയാണ്? എന്തൊരു ഭാഗ്യമാ! ദർജ വർദ്ധിപ്പിക്കണം റഹ്മാനെ, ദർജ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അരേ ആ മരണം മനസ്സിൽ ഓർത്തുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും പ്രത്യേകിച്ച് ഇവിടെ കൂടിയ ഉമ്മമാരോട് അബീബായ തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സ്വലാത്തുകൾ നിത്യമാക്കി നമ്മുടെ മശായിഖന്മാരെ ഉസ്താദുമാരെ ഓർത്ത് അവർക്ക് എപ്പോഴും ഫാത്തിഹ ഓതി നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുർ റഹീമായ റബ്ബ് ഞങ്ങളെ സദസ്സിനെ കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹ് ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ചവര്, സഹായിച്ചവര്, അധ്വാനിച്ചവര്, കഷ്ടപ്പെട്ടവര് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ചും പരിപാടിക്ക് സൗകര്യം ഏർപ്പെടുത്തി തന്ന ഈ പരപ്പൂ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളും വന്യരായ ജമാഅത്തിന്റെ നേതൃത്വമാകുന്ന ഉസ്താദവരുകളും നീ സന്തോഷം കൊടുക്കണേ റഹ്മാനെ, നീ റാഹത്ത് കൊടുക്കണേ റഹ്മാനെ. ഈ പള്ളിന്റെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന കബറാളികൾ, നമ്മൾ മരണപ്പെട്ടു പോയ ഉപ്പമാരും ഉമ്മമാര്, കുടുംബക്കാര്, ഞങ്ങൾ നേതാക്കര്, എല്ലാവരുടെ കബറിലേക്ക് നീ സ്വർഗത്തിന്റെ കവാടം തുറക്കണേ റഹ്മാനെ. വന്യരായ ഉസ്താദും ഭാര്യയും ഉമ്മയും അമ്മായും ഒക്കെ ഉംറക്ക് പോവുകയാണ്, യാത്ര റാഹത്താക്കണേ റഹ്മാനെ, ഉംറ കബൂലാക്കണേ അല്ലാ. നിന്റെ കബാലയത്തിന്റെ മുമ്പിലേക്ക് വരുന്ന അതിഥികളെ നീ നല്ല നിലക്ക് സ്വീകരിക്കണേ റഹ്മാനെ. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഞങ്ങൾക്കും ഹജ്ജ് ഉംറ സിയാറത്ത് നിർവഹിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഈ കൂടിയിരിക്കുന്ന ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യ മക്കള്, കുടുംബക്കാര്, സ്നേഹിതന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ മൊഹിബീങ്ങള്, അല്ലാ ജീവിക്കുന്ന കാലത്തോടെ ഇസ്സത്തോടെ റാഹത്തോടെ മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ആഫിയത്തോടെ ജീവിച്ച് അവസാനം നീ കണക്കാക്കിയ സമയം തീരുമ്പോ നല്ല ഒരു സമയത്ത് നല്ല ഒരു സ്ഥലത്ത് എല്ലാ ഹക്കുകളും വീട്ടി എല്ലാവരോടും പൊരുത്തപ്പെടിച്ച് കൽമത്ത് തൗഹീദ് ഉറക്കെ ഉറക്കെ ചൊല്ലി ഞങ്ങളെ ഉസ്താദുമാരെ ഹുദൂറിലായി, അല്ലാ ഞങ്ങളെ മശായിഖന്മാരെ ഹുദൂറിലായി സ്വർഗം കണ്ട് മരണസമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൺമുമ്പിൽ കണ്ട് ഹബീബായ തങ്ങളെ മുഖം നോക്കി പുഞ്ചിരിക്കുന്ന സമയം ഞങ്ങളെ റൂഹുകളെ ഉരിക്കളയണം റഹ്മാനെ, ഞങ്ങളെ റൂഹുകളെ ഉരിക്കളയണേ റഹ്മാനെ. സക്കറാത്ത് നന്നാക്കി തരണേ അല്ലാ, ഉസ്റുൽ ഖാത്തിമ നൽകണേ അല്ലാ, ദിയ ഉസ്താദിന്റെ ദർജ വർദ്ധിപ്പിക്കണേ അല്ലാ, ഉസ്താദിന്റെ ദർജ വർദ്ധിപ്പിക്കണേ അല്ലാ. അവരെയും നമ്മയും നമ്മിൽ മരണപ്പെട്ടു പോയ സർവ്വ മുഅ്മിനീങ്ങളെയും മുത്തനബിന്റെ ശഫാഅത്തിലായി നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. അമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.